സമയം വളരെ വിലപ്പെട്ടതാണ് ബിസിനസ്സുകാർ അവരിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഓരോ ദിവസവും അവർ ആലോചിക്കുന്നത് കുറച്ചോനെ ഇന്നൊരു ഷോപ്പ് തുടങ്ങാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് ലാഹുവിൻ്റെ ഔലിയാക്കൾ വേവലാതിപ്പെടുന്നത് ലാഹുവെ ഇന്നലത്തേതിനേക്കാൾ ഒരു അമൽ എനിക്കിന്ന് കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ മുതലാളിമാർ ഇന്നലത്തേതിനേക്കാൾ ഒരു ലക്ഷം ഒരു ദുർഹം എനിക്കിന്ന് കൂടുതൽ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആശങ്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ചിന്തിക്കുന്നത് അള്ളാഹുവെ ഇന്നലത്തെ ദിനേക്കാളും ഒരു അമൽ പോലും എനിക്കിന്ന് കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നാണ് നമ്മുടെ നന്മകൾ സമമായിരിക്കാൻ പാടില്ല എന്നാണ് ഇന്നലത്തെ നന്മയും ഇന്നത്തെ അമലും സമമായിരിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെ സമമായാൽ അവൻ്റെ ആ ദിവസം നഷ്ടമാണ് ഇന്നലെ ചെയ്തതിനേക്കാൾ ഒരു നന്മയെങ്കിലും ഇന്ന് കൂടുതൽ ചെയ്യാൻ നമ്മൾക്ക് കഴിയണം അല്ലാത്ത ദിനങ്ങളൊക്കെ നഷ്ടത്തിലാണ് എന്ന് മഹാന്മാരായ സ്വഹാബാക്കൾ ഹദീസുകളിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് ഇന്നലെ ഒരു നൂറ് സ്വലാത്ത് ചെല്ലിയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു നൂറ്റി ഒന്ന് സ്വലാത്തെങ്കിലും ചെല്ലാൻ നമ്മൾക്ക് കഴിയണം ഒരു നൂറ് ഇസ്തഫാർ ചെല്ലിയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു നൂറ്റി ഒന്ന് ഇസ്റ്റിഗഫാറെങ്കിലും ചെല്ലാൻ പറ്റണം അപ്പം നമ്മുടെ അമൽ ഇന്നലെത്തെയതിനേക്കാളും ഒരു അമലെങ്കിലും ഇന്ന് നമ്മൾക്ക് കൂടുതൽ ചെയ്യാൻ പറ്റണം അങ്ങനെ ചെയ്താലേ നമ്മുടെ ഓരോ ദിവസവും വിജയകരമായി നമ്മൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ സമയത്തിൻ്റെ മൂല്യവും അതിൻ്റെ മഹത്വവും ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല റസൂലാഹി സല്ലാഹു അലഹി വസല്ലം തങ്ങളിലൂടെ മഹാന്മാരായ സൊഹാബാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാമിൻ യൗമിൻഹു എല്ലാ ദിവസവും നമ്മൾ എണീറ്റാലും എണീറ്റില്ലെങ്കിലും നമ്മൾ ഉറങ്ങിയാലും ഉണർന്നാലും ആ സൂര്യൻ പൊട്ടി വിടരുന്ന സമയത്ത് ആ ഒരു പകൽ നമ്മോട് പറയുന്നുണ്ട് അത്രേ ആ പകൽ നമ്മെ അറിയിക്കുന്നുണ്ട് നമ്മ ഉത്ബോധനം നടത്തുന്നുണ്ട് അല്ലയോ സഹോദര ഓ മുഹമ്മദ് നമ്മുടെ പേരടക്കം മനുഷ്യൽ ഞാൻ ഇന്ന് പുതിയ ഒരു ദിവസമാണ് ഞാൻ ഇന്നൊരു പുതിയ ദിവസമാണ് ഷഹീദ് നിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ സാക്ഷിയാണ് നീ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞാൻ കാണുന്നുണ്ട് നന്മയായാലും തിന്മയായാലും അതിനൊക്കെ ഞാൻ സാക്ഷിയാണ് എന്ന് എല്ലാ ദിവസവും സുബഹയുടെ സൂര്യൻ്റെ കിരണങ്ങൾ പൊട്ടിവിടരുന്ന സമയത്ത് നമ്മോട് പറയുന്നുണ്ട് നമ്മളത് കേട്ടിട്ടില്ല അതുകൊണ്ട് ഫതസവത് മിന്നി മാക്സിമം ഇന്നത്തെ ഈ ഒരു ദിവസത്തെ യൂട്ടിലൈസ് ചെയ്യാൻ ഈ ഒരു ദിവസത്തെ മാക്സിമം ഉപയോഗിക്കാൻ നീ ശ്രമിക്കണം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നീ ശ്രമിച്ചു കൊള്ളണം ഇനി ല ഖിയാമ കാരണം ഇന്ന് ഞാൻ നിനക്കൊരു പുതിയ ദിവസമാണ് ഈ ഒരു ദിവസം ഖിയാമത്ത് നാൾ വരെ ഇനി മടങ്ങി വരൂല നഷ്ടപ്പെട്ടാൽ അത് നഷ്ടം തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു ദിവസം നീ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് എല്ലാ പകലുകളും എല്ലാ സുപ്രഭാതങ്ങളും നമ്മോട് പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുവുകളിലൂടെ പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓരോ വെള്ളത്തുള്ളികളും നമ്മോട് ദിവസവും പറയുന്നുണ്ട് ഈ ഒരു ദിവസം നീ മാക്സിമം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം കാരണം ഇനി ഒരു തവണ ഞാൻ ഈ വഴിയിലൂടെ കടന്നു വരൂല്ല എന്ന് ഓരോ രാത്രികളും ഓരോ പകലുകളും നമ്മ ഉണർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ സമയങ്ങളെക്കുറിച്ചോ നമ്മുടെ ദിവസങ്ങളെക്കുറിച്ചോ നമ്മളിൽപ്പെട്ട ആരെങ്കിലും ആലോചിക്കാറുണ്ടോ ഞാൻ ദുന്യവിയ ഭൗതികമായി എന്തു നേടി എന്നല്ലാതെ ആഹൃതത്തിലേക്ക് വേണ്ടി ഞാൻ എന്തു നേടി എന്ന് നമ്മളിൽപ്പെട്ട ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ വയസ്സാകും തോറും ഒരു ഉപ്പയുടെ വ്യാകുലത ഒരൂപ്പയുടെ നിരാശ ഉടച്ചോനെ ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ ഇനി എൻ്റെ മക്കൾ കാർ എന്നാണ് അാഹുവേ ഞാൻ മരിക്കാൻ പോവാണ് എൻ്റെ ഭാര്യ ഇനി ആര് ശ്രദ്ധിക്കും ഈ ഒരു ചിന്ത ചിന്തിക്കുന്നതിന് പകരം അള്ളാഹുവെ ഞാൻ വരിക്കാൻ പോവാൻ ഇനി എൻ്റെ അവസ്ഥ എന്ത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ മക്കൾ അനാഥരായിക്കോട്ടെ ഇവിടെയുള്ള അനാഥ മക്കളെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് നമ്മളാണോ അല്ല അള്ളാഹു ആണ് ഭൂമിയിൽ മനുഷ്യനെന്നല്ല സർവ്വചരാചരങ്ങൾക്കും ഭക്ഷണം നൽകുന്നവനാണ് സർവ്വശക്തനായ അള്ളാഹു മഹാനായി ഇബ്രാഹീം അദ്ദേഹം രാജാവാണ് കൊട്ടാരത്തിന്റെ പൂമുഖത്ത് വെച്ച് മനോഹരമായ ഒരു സുപ്രയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചപ്പാത്തിയും ചപ്പാത്തിയും കഷ്ണങ്ങളും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക പറന്നു വന്ന് ആ ഭക്ഷണം കുത്തിപ്പറിച്ചു കൊണ്ടുപോകുന്നത് വളരെ ശ്രദ്ധയോടെ അദ്ദേഹം നോക്കി നിന്നു രണ്ടാമത്തെ ദിവസവും അതേ സ്ഥലത്ത് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ കൊണ്ടുപോയതുപോലെ ഇന്നും ആ കാക്ക ഭക്ഷണം കൊണ്ടുപോയി പറന്ന് അകലുകയാണ് രണ്ടാമത്തെ ദിവസവും അദ്ദേഹം ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ സുപ്രയുടെ മുമ്പിൽ മനോഹരമായ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ദ്രുതഗതിയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു കുതിരയെ തയ്യാറാക്കി വെച്ചു എവിടേക്കാണ് ഈ കാക്ക പറന്നു പോകുന്നത് മൂന്നാമത്തെ ദിവസവും അദ്ദേഹം ഇങ്ങനെ കാത്തിരുന്നു നല്ലൊരു ധ്രുതഗതിയിൽ അമിതമായ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വണ്ടി ഒരു കുതിരയുണ്ട് ഭക്ഷണം വെച്ചു കാക്ക പറന്നു വന്നു ആ ഭക്ഷണം കൊത്തി അഖലേക്ക് പറന്നു കലുകയാണ് കുതിരയുടെ മുകളിൽ കയറി കടിഞ്ഞാൻ പിടിച്ചു അതിനെ ധ്രുതഗതിയിൽ അടിച്ചുകൊണ്ട് അമിതമായ വേഗത്തിൽ പറന്നു കാക്ക പറന്നു പോയത് ഒരു മുകളിലേക്കാണ് കഴിവിൻ്റെ പരമാവധി വേഗത്തിൽ കുതിര ചാടിച്ചുകൊണ്ട് കൊണ്ട് പർവ്വതത്തിൻ്റെ മുകളിലെത്തി നോക്കുമ്പോൾ കാക്ക പറന്നുപോയി ഒരു മരത്തിൻ്റെ ചില്ലയിലിരുന്നു മരത്തിൻ്റെ ചില്ലയിൽ തലകീഴായി ബന്ധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കാണാനിടയായി ആ മനുഷ്യൻ്റെ ഷോൾഡറിൽ ഇരുന്നു കൊണ്ട് കൊത്തിപ്പറിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു റൊട്ടി കഷ്ണത്തെ കഷ്ണങ്ങളാക്കി ആ മനുഷ്യൻ്റെ വായിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അദ്ദേഹം ചിന്തിച്ചു സുബ ഇങ്ങനെ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട കൈയും കാലും ബന്ധിയാക്കപ്പെട്ട് മരത്തിൽ ആരോ കെട്ടിവച്ചിരിക്കുന്ന ഒരു മനുഷ്യന് രാജാവിൻ്റെ ഭക്ഷണം നൽകാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാജകീയ പ്രൗഢിയൊക്കെ പിന്നെ എന്തിനാണ് ഈ രാജകീയ ഭക്ഷണങ്ങളൊക്കെ നേരെ ചെന്നു ആ മനുഷ്യൻ്റെ സമീപത്തേക്ക് മനുഷ്യനോട് ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ ഇന്നാലെന്നൊരു കച്ചവടക്കാരനാണ് കൊള്ളസംഘം എൻ്റെ കയ്യിലുള്ള എല്ലാ സംഭ മാറ്റി എന്നെ ബന്ധിയാക്കി മൂന്ന് ദിവസമായി ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് എനിക്ക് വിശക്കുമ്പോൾ എനിക്ക് വേണ്ട ഭക്ഷണം ഈ കാക്ക ഈ പക്ഷി കൊണ്ടുവന്നെനിക്ക് തരാറുണ്ട് അന്നുമുതൽ തൻ്റെ രാജകീയ പ്രൗഢിയും വസ്ത്രങ്ങളും അധികാരവും വലിച്ചെറിഞ്ഞ് ആത്മീയതയുടെ ലോകത്തിൽ ചെന്ന് ലോകം കണ്ട മഹാനായ സൂഫിവരനായി മാറി മഹാനായ ഇബ്രാഹിംബിൻ അദ്ഹം അലിഹുവൻ പറഞ്ഞു വന്നത് ഞാൻ വയസ്സാകുമ്പോൾ എൻ്റെ മക്കൾ എന്താകും എന്നതല്ല ഞാൻ ആലോചിക്കേണ്ടത് എൻ്റെ ഭാര്യ എന്താകും അതല്ല ഞാൻ ചിന്തിക്കേണ്ടത് എൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങൾ എന്താകും എന്നല്ല ഞാൻ എന്താകും എൻ്റെ അവസ്ഥ അവസ്ഥയെന്ന് ജനങ്ങളെ മമ്മിനിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ചല്ല വ്യാകുലപ്പെടേണ്ടത് നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചോ നിങ്ങളുടെ സമ്പാദ്യങ്ങളെ കുറിച്ചോ അല്ല നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് ഒത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുകയും നാളേക്ക് വേണ്ടി നീ എന്താണ് ഒരുക്കി ഒരുക്കിവച്ചത് എന്ന് നീ സ്വയം ആലോചിക്കണം മക്കളെ കുറിച്ചല്ല ഭാര്യയെക്കുറിച്ചോ ബിസിനസ് സാമ്രാജ്യങ്ങളെക്കുറിച്ചോ അല്ല നിന്നെക്കുറിച്ചാണ് നീ ആലോചിക്കേണ്ടത് എന്നെ കുറിച്ച് ഞാൻ നമ്മളെല്ലാവരും സ്വന്തത്തെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അള്ളാഹുവെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താണ് കബറിലേക്ക് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് ലാഹുവേ എൻ്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് ഒരു വിഹിതം ഞാൻ മദ്രസയ്ക്ക് വേണ്ടി നീക്കി വെക്കുകയാണ് നാളെ കബുറിൽ ചെന്നാൽ എനിക്ക് രക്ഷപ്പെടണം അള്ളാഹുവെ എൻ്റെ സമ്പാദ്യങ്ങളിൽ നിന്ന് എന്റെ സ്വർണങ്ങളിൽ നിന്ന് എന്റെ വരുമാനങ്ങളിൽ നിന്നൊരു വിഹിതം ഞാൻ എന്റെ കബറിലേക്ക് വേണ്ടി വെക്കട്ടെ റബ്ബേ എന്റെ മക്കളെ ഏറ്റെടുക്കാൻ നീയുണ്ടല്ലോ എന്റെ ഭാര്യയെ ഏറ്റെടുക്കാൻ നീയുണ്ടല്ലോ ഈ കോട്ടേഴ്സിന് വേണ്ടി നാളെ ഞാൻ കബറിൽ കിടക്കുമ്പോ എന്റെ കബരിടം രക്ഷപ്പെടാൻ എന്റെ കബരിടം സ്വർഗീയമാവാൻ എനിക്ക് നാളെ നരകത്തിൽ കിടക്കാതെ സ്വർഗീയ ലോകം ആസ്വദിക്കാൻ ഞാൻ ഒരു ഷെയർ ഹോൾഡറായി ഈ ഷെയറിൽ ഞാൻ കൂടുകയാണ് റബ്ബേ എന്ന് പറഞ്ഞ് എന്നെ കുറിച്ചാണ് ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് മക്കളെ കുറിച്ചല്ല മക്കളെ നോക്കാൻ ഇവിടെ അള്ളാഹുവുണ്ട് ഭാര്യയെ നോക്കാൻ ഇവിടെ അള്ളാഹുണ്ട് അള്ളാഹുവിന്റെ തീരുമാനത്തെക്കാൾ മറികടക്കാൻ നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ ഭാര്യക്കോ കഴിയില്ല അതുകൊണ്ട് എന്താണ് ഞാൻ എനിക്ക് വേണ്ടി എടുത്തു വെച്ചത് എന്നായിരിക്കണം എന്റെയും നിങ്ങളുടെയും ചിന്ത അല്ലാഹു നൽകട്ടെ കാലം തന്നെയാണ് സത്യം സമയം തന്നെയാണ് സത്യം മനുഷ്യൻ പരാജയത്തിലാണ് മനുഷ്യൻ പരാജയത്തിലാണ്

സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരൊഴികെട്ടി പരസ്പരം നന്മ കൊണ്ട് ഉപദേശിക്കുന്ന ആളുകൾ തെറ്റു കാണുമ്പോൾ ഉണർത്തുകയും തിന്മ കാണുമ്പോൾ ചെയ്യല്ലേ നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ നിരുത്സാഹപ്പെടുത്തുകയാസം കൊണ്ടാണല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് പ്രയാസം കൊണ്ടാണല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് സന്തോഷിക്കാനല്ല നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് സന്തോഷിക്കാനല്ലാഹു പറഞ്ഞത് പറഞ്ഞാൽ തീർച്ചയായും എന്ന പദം അതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പരീക്ഷിക്കുക തന്നെ ചെയ്യും തീർച്ചയായും നിന്നെ ഞാൻ പരീക്ഷിന്നെ ചെയ്യും ഞാൻ നിന്നെ പരീക്ഷിക്കും എന്ന് പറയുന്നതും തീർച്ചയായും ഞാൻ നിന്നെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നതിലും വ്യത്യാസമുണ്ട് ഞാൻ നിന്നെ അടിക്കും നാളെ ഹോംവർക്ക് ചെയ്തു വന്നില്ലെങ്കിൽ ഉസ്താദ് പറയാണ് ടീച്ചേഴ്സ് പറയാണ് ഞാൻ നിന്നെ അടിക്കും ഗൗരവം കുറവാണ് വേറൊരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു നാളെ എങ്ങാനും ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞാൻ നിന്നെ അടിക്കുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ഗൗരവം കൂടി ആ ടീച്ചറിൻ്റെ ഹോംവർക്ക് എല്ലാവരും ചെയ്യും അതല്ല പറഞ്ഞത് ഓലെ നിങ്ങൾ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല രോഗം കൊണ്ടല്ലാഹു പരീക്ഷിക്കും ചില ആളുകളെ നിരാശരാവേണ്ട ടെൻഷൻ വേണ്ട ആ രോഗമല്ലാഹു നൽകിയത് മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറത്തു തരാനാണ് ക്ഷമിക്കുന്ന ആളുകൾക്ക് ഷുഗർ തന്നതും പ്രഷർ തന്നതും കൊളസ്ട്രോൾ തന്നതും ക്യാൻസർ തന്നതും മറ്റുള്ള രോഗങ്ങൾ തന്നതും ഹാർട്ട് അറ്റാക്ക് തന്നതും ബ്ലോക്ക് തന്നതും എന്തൊക്കെ അസുഖങ്ങളാണോ നമ്മൾക്കുള്ളത് എല്ലാം അള്ളാഹു തരുന്നത് നമ്മെ പരീക്ഷിക്കാനാണ് ക്ഷമിക്കുന്നുണ്ടോ ഇല്ലേ എന്നറിയാനാണു ക്ഷമിക്കുന്നവനോ ക്ഷമിച്ചാൽ അല്ലാഹു അത് മൂലം ഒരു മരത്തിന്റെ ഇരകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ നമ്മുടെ സകലവിധ പാപങ്ങളും അള്ളാഹു പുറത്തുതന്ന് മരിക്കുമ്പോൾ ഒരു തെറ്റുപോലും ബാക്കിയില്ലാതെ സ്വർഗക്കാരനായിട്ടാണ് അയാൾ മരിക്കുന്നത് അതുകൊണ്ട് രോഗത്തെ നിങ്ങൾ കുറ്റം പറയണ്ട അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു പനിയെ നിങ്ങൾ ചീത്ത പറയരുത് രോഗങ്ങൾ നിങ്ങൾ ചീത്ത പറയരുത് ഒരു പനി വന്നാൽ വരെ ലക്ഷക്കണക്കിന് പാപങ്ങളാണ് അള്ളാഹു പുറത്തു തരുന്നത് എന്നാൽ ഒരു ക്യാൻസർ വന്നാലോ എണ്ണിയാൽ തീരാത്ത പാപങ്ങളാണ് അള്ളാഹു നമ്മൾക്ക് വേണ്ടി പുറത്തു തരുന്നത് എന്ന് എന്നുവെച്ചിട്ട് ക്യാൻസർ വരാൻ വേണ്ടി ചെയ്യണ്ട ക്യാൻസർ വന്നാൽ നമ്മൾ ക്ഷമിക്കുക അള്ളാഹു രോഗമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മൾക്കൊക്കെ തോഫിയപ്പ് നൽകട്ടെ രോഗികളായ ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഷർറായ കലായിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാക്കുമാറാവട്ടെ അപ്പോ പറഞ്ഞു വരുന്നത് അള്ളാഹു എല്ലാ ആളുകളെയും പരീക്ഷിക്കുക തന്നെ ചെയ്യും രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല ആ ഒരു സമയത്ത് ആർക്കാണോ ക്ഷമിക്കാൻ കഴിയുന്നത് ഭർത്താവ് ഭാര്യയെ ക്ഷമിപ്പിക്കണം അവരെ ക്ഷമ കൊണ്ട് ഉപദേശിക്കണം കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുമ്പോ ഭാര്യ ഭർത്താവിനെ സമാധാനിപ്പിക്കണം കുഴപ്പമില്ല ക്ഷമിക്കൂ പൊന്നാര ഭർത്താവേ ക്ഷമിക്കുവോ ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് രോഗം വരുമ്പോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ച് ജീവിക്കുന്ന ആളുകൾ ഒഴികെ എല്ലാവരും നഷ്ടത്തിലാണ് എന്ന് പരിശുദ്ധ കുർആാൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് സമയം കാലം തന്നെയാണ് സത്യം വല്ലോ വല്ല ഇതായവ രാത്രി തന്നെയാണ് സത്യം വന്ന ഹാരി ഇതാ തകല് തന്നെയാണ് സത്യം അള്ളാഹു സമയങ്ങളെ കൊണ്ട് നിരന്തരമായി സത്യം ചെയ്യുന്നുണ്ട് അതിന്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ട് ഒരാൾ കൊണ്ടുപോകുമ്പോ അവിടെ നിന്നൊരു അശരീരി നിങ്ങൾക്ക് കേൾക്കാം പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ല നമ്മളോട് പറയുന്നുണ്ട് ജനാസ പിടിച്ചുപ്പയുടെ ഭർത്താവിന്റെ ഭാര്യയുടെ മക്കളുടെ ചങ്ങാതിമാരുടെ നാട്ടുകാരുടെ ജനാസയും പിടിച്ച് മയ്യത്തും പിടിച്ച് ലാ ഇലാഹ ഇല്ല ഇലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞ അവസാനത്തെ ഒരു പിടി മണ്ണു വാരി മുഖത്തേക്ക് കബറിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് നമ്മോട് പറയുന്ന ചില ഉപദേശങ്ങളുണ്ട് നമ്മളത് കേൾക്കാറില്ല ആ മയ്യത്ത് നമ്മളോട് പറയുന്ന ചില ഉപദേശങ്ങളുണ്ട് ഞാൻ ഞാൻ പെട്ടുപോയതുപോലെ നിങ്ങൾ ദുനിയാവിന്റെ ഭംഗിയിൽ ദുനിയാവിന്റെ പളവളപ്പിൽ സൗന്ദര്യത്തിൽ ദുനിയാവിന്റെ ആഡംബരങ്ങളിൽ ഞാൻ മയങ്ങിപ്പോയി നിങ്ങൾ അതിൽ വഞ്ചിതരായി പോവല്ല സഹോദരാ ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങ് കളിപ്പിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കാൻ ദുനിയാവിന് നിങ്ങൾ അവസരം നൽകരുത് ദുനിയാവിന് പ്രാധാന്യം നൽകരുത് അഹൃതത്തെ കുറിച്ച് ആലോചിക്കണേ എന്ന് ജനാസ കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് നമ്മളോട് പറയുന്നുണ്ട് എന്ന് മുഹമ്മദ് ഓർത്തുകൊണ്ട് ഓരോ സമയങ്ങളും വെറുതെ അനാവശ്യങ്ങളിൽ ഇടപെടാതെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു അല്ലാഹു നൽകട്ടെ രാത്രിയെ പകലിൽ നിന്ന് അാഹു മാറ്റിമറിച്ചത് രാത്രിയിൽ നിന്ന് മാറ്റിമറിച്ചത് ഒരു രാത്രി കഴിയുമ്പോൾ ഒരു ഒരു കഴിയുമ്പോൾ മറ്റൊരു സംവിധാനം എന്തിനാണ് ഈ ഒരു സംവിധാനം മഹാനായ ബുദ്ധി അല്ലാഹു പറയുന്നുണ്ട് ഈ ആയത്ത് കഴിഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നുണ്ട് ഈ രാത്രിയെ പകലാക്കി മാറ്റുന്നതും പകലിനെ രാത്രിയാക്കി മാറ്റുന്നതും രാത്രി കഴിഞ്ഞാൽ പകല് പകല് കഴിഞ്ഞാൽ രാത്രി ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊരുപാട് പാഠമുണ്ട് ആലോചിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് മഹാനായ ബുദ്ധർ ദാഹർ അലി അള്ളാഹെന്ന് പറയുന്നുണ്ട് ഇതിലൊരുപാട് പഠിക്കാനുണ്ട് എന്താ പഠിക്കാനുള്ളത് ഈ രാത്രി കഴിഞ്ഞ് പകല് വരുമ്പോൾ നീ ചിന്തിക്കണം ഇതേപോലെ ഞാനും ഒരു ദിവസം മരിക്കാനുള്ളവനാണ് പകൽ കഴിഞ്ഞ് രാത്രി വരുമ്പോൾ നീ ചിന്തിക്കണം ഞാനും ഒരു ദിവസം ലോകത്തോട് പട പറയാനുള്ളതാണ് ചന്ദ്രനെയും സൂര്യനെയും അള്ളാഹു സൃഷ്ടിച്ചു ആ ചന്ദ്രൻ ഒന്നാമത്തെ ദിവസത്തിലുള്ള വലുപ്പമല്ല രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം വലുപ്പം കൂടി പതിനാലാം ദിവസമാകുമ്പോൾ അത് പൂർണ്ണമായ ചന്ദ്രനായി പിന്നെ കുറഞ്ഞു കുറഞ്ഞ് അപ്രത്യ അപ്രത്യക്ഷമാകുന്നുണ്ട് അതേപോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതം ഉമ്മയുടെ വയറ്റിൽ നിന്ന് ചെറിയൊരു കുഞ്ഞായി പിന്നെ വലുതായി പിന്നെ പ്രായപൂർത്തി എത്തി പിന്നെ നാൽപ്പത് വയസ്സായി പിന്നെ അമ്പതായി പിന്നെ അറുപതായി പിന്നെ നമ്മൾ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് ഇതിലും നമ്മൾക്ക് പഠിക്കാനുണ്ട് അന്ത അയ്യാ അബുദ്ധർ ദാന്ന് പറയുന്നുണ്ട് നീ വെറും ദിവസങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് വെറും ദിവസങ്ങൾ മാത്രമാണ് അറുപത് വർഷം ജീവിക്കുന്നവരാൾ എത്ര ദിവസമാണ് ഇവിടെ ജീവിക്കുക അറുപത് വർഷം ജീവിക്കുന്നവരാൾ എത്ര ദിവസമാണ് ഇവിടെ ജീവിക്കുക ഏകദേശം ഇരുപത്തി ഏഴായിരം ദിവസത്തോളമാണ് ജീവിക്കുക അറുപത് വർഷ ദിവസം ഇരുപത്തി ഏഴായിരം ദിവസമാണ് മുപ്പതുകാരൻ എത്രയായി മുപ്പതുകാരൻ്റെ ജീവിതം എത്ര പതിമൂന്നായിരം മുപ്പതുകാരൻ്റെ പതിമൂന്നായിരം ദിവസം കഴിഞ്ഞുപോയി ഇനി ആകെയുള്ളത് പതിമൂന്ന് പതിമൂന്നായിരം വർഷമാണ് ആലോചിക്കാറുണ്ടോ നാൽപ്പതുകായിരം ദിവസം കഴിഞ്ഞുപോയി പിന്നെയുള്ളത് ആകെ അല്പം ചില ദിവസങ്ങളാണ് എന്തേ നമ്മൾ ആലോചിക്കാത്തത് ഇന്നവാറും ദിവസങ്ങളാണ് ഇന്നിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞു പോയാൽ ഒരു ദിവസം നിന്നിൽ നിന്ന് വിട പറയുമ്പോ രണ്ടായിരത്തി പതിനേഴ് നവംബർ ഒന്ന് നിന്നിൽ നിന്ന് നിന്ന് പന്ത്രണ്ട് മണിക്ക് വിട പറയുമ്പോ നിന്റെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് നിന്നോട് വിട പറഞ്ഞത് അങ്ങനെ വിട പറഞ്ഞു പോകുമ്പോ നിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാതെ എങ്ങനെയാണ് നിന്റെ ദിവസത്തെ നിനക്ക് തള്ളി നീക്കാൻ പറ്റുന്നത് എന്ന് മഹാനായ ഒരു മനുഷ്യന്റെ ോട് പറയുന്നത് മനുഷ്യ നിന്റെ ഹൃദയം നിന്റെ ജീവിതം മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ് എന്നാണ് നമ്മുടെ ഓരോ സ്പന്ദനങ്ങളും നമ്മോട് പറയുന്നത് ഹൃദയത്തിന്റെ മിടിപ്പ് പറയുന്നത് ഈ മിടിപ്പ് പോലെ നിന്റെ ജീവിതം സെക്കൻഡുകളാണ് നിന്റെ ജീവിതം നിമിഷങ്ങളാണ് മഹാനായ ഒരു മനുഷ്യനെ കണ്ടപ്പോഴാണ് ചോദിക്കുന്നത് മനുഷ്യനോട് ചോദിച്ചോ എത്ര വയസ്സായി അറുപത് വയസ്സായി എത്ര വയസ്സായി അറുപത് കാരനായ ഒരാളെ കണ്ടപ്പോ ചോദിച്ചു എത്ര വയസ്സായി അറുപത് വയസ്സായി സന ഇലാ റബ്ബിക അറുപത് വർഷമായി നീ നിന്റെ റബ്ബിലേക്ക് നടക്കുകയാണല്ലോ അറുപത് വർഷമായിട്ട് നീ നിന്റെ റബ്ബിലേക്ക് നടക്കുകയാണല്ലോ അള്ളാഹുവിലേക്ക് പോവുകയാണല്ലോ തൂഷിക്കുക അള്ളാഹുവിലേക്ക് നീ എത്താനായിരിക്കുകയാണ് അപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത് ഫുലില്ലാഹിവാഹിവൻ അപ്പോഴാണ് മഹാനായ ഫുലൈൽ അലിയല്ലാഹുന്ന് ചോദിച്ചത് നീ പറയുന്നതിൻറെ അർത്ഥം നിനക്കറിയുമോ എന്താ പറഞ്ഞത് ഇന്നാലില്ലാഹിവന്ന ഇലഹി റാജയോൻ എന്താണ് അതിന്റെ അർത്ഥം എന്ത് അല്ല നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ അപ്പോഴാണ് മഹാനായ ഫുലയിൽ തങ്ങള് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഞാൻ അടിമയാണ് എന്നാണ് അതിന്റെ അർത്ഥം ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ് എന്നാണ് അർത്ഥം സമൻ അലിമ ഒരാൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവിന്റെ അടിമയാണെന്നും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവനാണെന്നും ഒരാൾ മനസ്സിലാക്കിയാൽ മൗഖൂഫ് അള്ളാഹുവിന്റെ മഷറയുടെ മുമ്പിൽ കോടാന കോടാന കോടി ആളുകളുടെ മുമ്പിൽ വിചാരണ ചെയ്യാൻ വേണ്ടി അല്ലാഹു ഒരു ദിവസം നിർത്തുമെന്നും അവൻ മനസ്സിലാക്കേണ്ടതുണ്ട് ഫല്ലായാലം അവൻ മനസ്സിലാക്കണം മസ്ഊൽ അവനോട് ഒരുപാട് ചോദ്യങ്ങൾ അല്ലാഹു നാളെ ചോദിക്കുമെന്ന് അവൻ തയ്യാറാവേണ്ടേ അള്ളാഹുവിന്റെ കോടതിയിൽ കോടാന കോടാന കോടി ആളുകളുടെ മഷറയുടെ മുമ്പിൽ അള്ളാഹു നൃത്തമെന്ന് മനസ്സിലാക്കിയാൽ അവൻ അതിൽ നിന്ന് മനസ്സിലാക്കണം ആ നൃത്തത്തിന് ശേഷം ഒരു ചോദ്യമുണ്ട് എന്ന് ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നും അവൻ മനസ്സിലാക്കേണ്ടേ മഹാനായ ഫുലീ ലാഹ്വിനോട് അറുപത് കാരനായി മനുഷ്യൻ ചോദിക്കുന്നത് അറുപത് വർഷമായി ഞാൻ രക്ഷപ്പെടാനുള്ള വഴി എന്താണ് അറുപത് വർഷമായി ഞാൻ ഇവിടെ ജീവിക്കുന്നു എനിക്ക് അറുപത് വർഷമായി അറുപത് വയസ്സായി ഫമൽ രക്ഷപ്പെടുക ആഹ് എനിക്ക് രക്ഷപ്പെടണം ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയണം മെഷറിൽ എനിക്ക് രക്ഷപ്പെടണം എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുക ഒന്നെനിക്ക് അതിന് തരുമോ അപ്പോഴാണ് മഹാനായു പറഞ്ഞത്യ്യ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞുപോയി ഇനി വരാനിരിക്കെ നന്മ മാത്രം ചെയ്യണം നിന്റെ ജീവിതത്തിന്റെ ഇരുപത്തിയേഴായിരം ദിവസങ്ങളാണ് നിന്നോട് വിട പറഞ്ഞു പോയത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നീ നന്മ മാത്രം ചെയ്യണം വയസ്സിന്റെ ശേഷം ഇനി അറുപതിനു മുമ്പ് നീ ചെയ്ത എല്ലാ പാപങ്ങളും അലുരുമെന്ന് മഹാനായു ഈ വയസ്സനായ അറുപതുകാരനോട് പറഞ്ഞു കൊടുക്കുകയാണ് അറുപത് വയസ്സ് കഴിഞ്ഞു അതിനുശേഷം നന്മ ചെയ്യുന്നതിന് പകരം നീ തെറ്റു ചെയ്താൽ അറുപത് വയസ്സിന് മുമ്പ് നീ ചെയ്ത എല്ലാ പാപങ്ങളുമായി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു പോവേണ്ടി വരും ശേഷം രക്ഷപ്പെടണമെങ്കിൽ അഥവാ നാൽപ്പത് കാരൻ ഈ സദസ്സിലുണ്ട് ഇരുപത്തിയഞ്ചുകാരൻ ഇരുപത് കാരൻ പതിനഞ്ചുകാരൻ എല്ലാവരുണ്ട് അങ്ങനെയുള്ളൊരു സദസ്സിൽ രക്ഷപ്പെടാനുള്ള വഴി എന്ത് കഴിഞ്ഞുപോയതിനെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചിട്ടോ വ്യാകുലപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല കുഞ്ഞിന്റെ ജാതകം നോക്കിയിട്ടൊരു കാര്യമില്ല തൊത്തുപോയില്ലേ അവ രക്ഷപ്പെടാനുള്ള വഴി ഇനി വരുന്ന ദിവസങ്ങൾ ഇനി വരാനിരിക്കുന്ന വർഷങ്ങൾ വരാനിരിക്കുന്ന മാസങ്ങളിൽ നന്മ മാത്രം ചെയ്യാൻ നമ്മൾ അധ്വാനിക്കണം എങ്കിലോ കഴിഞ്ഞുപോയ അല്ലാഹു നമ്മൾക്ക് പുറത്തുതരും അല്ല അതുപോലെ ജീവിക്കാനാണ് ഇനിയും ഉദ്ദേശമെങ്കിൽ ഇങ്ങനെയൊക്കെ പോയിക്കോട്ടെ ഇങ്ങനെയൊക്കെ പോവട്ടെ ഇതുവരെ ജീവിച്ചതുപോലെ തന്നെ തുടരാനാണ് നമ്മുടെ ചിന്തയെങ്കിൽ അല്ലാഹു കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ സകലമായ പാപങ്ങളും കൊണ്ട് നാളെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ രക്ഷപ്പെടാൻ വഴികളുണ്ട് രക്ഷപ്പെടാൻ നമ്മൾക്ക് വഴികളുണ്ട് അള്ളാഹുവിനോട് നമ്മൾക്ക് വഴികളുണ്ട് പക്ഷേ ഒന്നും ചിന്തിക്കാതെ ഒന്നും ആലോചിക്കാതെ എല്ലാം നഷ്ടപ്പെട്ട് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ചില ആളുകൾ പറയും എന്റെ കാര്യം കഷ്ടമാണല്ലോ ഞാൻ അപകടത്തിലാണ് റബ്ബേ കഴിഞ്ഞു പോയതിൽ നന്മ ചെയ്യുന്നതിന് പകരം തിന്മ ചെയ്ത ആളാണല്ലോ ആളാണല്ലോടൻ എന്റെ കാര്യം കഷ്ടമാണെന്ന് പറഞ്ഞ് നാൾ ആഹൃത്തിൽ വിലപിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്ഹസിക്കുന്നവരിൽ പെട്ടുപോയി നീ പരിഹസിക്കുന്നവരിൽ പെട്ടുപോയല്ലോ ആ സമയത്ത് സമയത്തല്ലാഹു അറിഞ്ഞപ്പോ നന്മ ചെയ്യുന്നതിന് പകരം കൊഞ്ഞനം കുത്തി നന്മ ചെയ്ത് ജീവിക്കാൻ ഉസ്താദുമാരും ഊട്ടുകാരും മാതാപിതാക്കളും അധ്യാപകരും നിരഞ്ഞപ്പോ നിന്റെ ചുറുചുറുപ്പ് കൊണ്ട് നിന്റെ രക്തം തിളക്കുന്ന യൗവനം കൊണ്ട് നീ കൊഞ്ഞനും കുത്തി അല്ലേ നീ ഇപ്പോ പറയുകയാണ് എന്റെ നഷ്ടമേ എന്റെ കഷ്ടമേ ബാഹുവെ ഞാൻ എങ്ങനെയാണ് ഇനി രക്ഷപ്പെടുക ആ സമയത്ത് നീ പരിഹസിച്ചതുകൊണ്ട് ആ സമയത്ത് നീ അധ്വാനിക്കാത്തത് കൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല എന്നാണ് അള്ളാഹുനാൾ ആഹ് നമ്മോട് പറയുക അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ മഹാനായ പരിശുദ്ധ റസൂൽ തങ്ങളുടെ മഹാന്മാരായ സുഹാബാക്കളിയാൻ മത്സരിക്കുന്ന ആളായിരുന്നു അബു മുസ്ലിം എന്ന് പറയുന്ന മഹാനായ സുഹാബി ഇബ്രാഹിം നബി അലഹിന് തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലിസ്സലാമിന് ഒരൽപ്പം പോലും ചൂടനുഭവിക്കാതെ അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിം നബിക്ക് ചൂട് ചൂട് ഏൽക്കാൻ പാടില്ല അതുകൊണ്ട് തണുപ്പും വേണ്ട ചൂടും വേണ്ട നല്ലൊരു അന്തരീക്ഷം ഇബ്രാഹിം നബിക്ക് നൽകണമെന്ന് പറഞ്ഞ് അള്ളാഹു ഇബ്രാഹിം നബിക്ക് നല്ലൊരു അന്തരീക്ഷം നൽകിയതുപോലെ മഹാനായ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു യമനിലെ രാജാവ് തീയിലേക്ക് വലിച്ചെറിഞ്ഞൊരു ഉണ്ടായി തീയിലേക്ക് വലിച്ചെറിഞ്ഞു തീയിലേക്ക് വലിച്ചെറിഞ്ഞു എല്ലാവരും വിചാരിച്ചു കത്തിക്കറിഞ്ഞു കാണുമെന്ന് എല്ലാവരും വിചാരിച്ചു ഒന്നും ബാക്കിയില്ലാതെ വണ്ണീരായി പോകുമെന്ന്

സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരൻ പള്ളി വിട്ട് ഇഷാനിഷ്കാരം കഴിഞ്ഞ് പള്ളിവിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരു വൃദ്ധയായ മാതാവ് വഴി തടിഞ്ഞ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ഞാൻ വൃദ്ധയാണ് എന്നെ വന്ന് സഹായിക്കണം എന്റെ ആട്ടിന്റെ പാലൊന്ന് കറന്നു തരണം എന്നെ സഹായിക്കാൻ ആരുമില്ല നന്മ ചെയ്യാൻ മത്സരിക്കുന്ന സ്വഹാപാക്കളൊന്നും മടിക്കാതെ ഈ വൃദ്ധയായ മാതാവ് വിളിച്ചവഴിയെ പാല് കൊടുക്കാൻ വേണ്ടി വൃദ്ധമാതാവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലെത്തി എവിടെയാണ് നിങ്ങളുടെ ആടെവിടെ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ആ വീട്ടിനകത്തേക്ക് അകത്തേക്ക് സുന്ദരിയായ ഒരു പെണ്ണ് കടന്നു വരുന്നുണ്ട് വാതിലിന്റെ കഥകൾ അടക്കുന്നുണ്ട് വ്യഭിചാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എന്റെ റബ്ബിനെ പേടിയാണ് പേടിയാണ് അദ്ദേഹം ഈ പെണ്ണിനെ വഴങ്ങി കൊടുത്തില്ല ആരും കാണാനില്ല ഉള്ളാഹു അല്ലാതെ മറ്റൊരാളും കാണാനില്ലാത്ത സാഹചര്യം വീടിന്റെ കഥകൾ അടിച്ചിട്ടുണ്ട് രാത്രി സമയമാണ് സുന്ദരിയായ പെണ്ണാണ് തന്റെ മുറിയിൽ വന്നിരിക്കുന്നത് അതും ഇങ്ങോട്ടേ ഇങ്ങോട്ട് പ്രപ്പോസുമായി വന്നതാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഈ പെണ്ണാണ് ഈ വൃദ്ധയായ മാതാവിനെ പറഞ്ഞേക്കുന്നത് ഈ പെണ്ണിന് ഇയാളോടുള്ള താല്പര്യം ശ്രമിപ്പിക്കാൻ വേണ്ടി കുതന്ത്രം ഉപയോഗിച്ചതാണ് ഇദ്ദേഹം വച്ചവച്ചപ്പോഴേക്കും ആളുകൾ കൂടി അപ്പോഴേക്കും പെണ്ണിന്റെ സ്വഭാവം തന്നെ മാറി ഒന്തിനെ പോലെ മാറാൻ കഴിയുന്നത് പെണ്ണിനല്ലാതെ പിന്നെ ആർക്കാണ് ഒന്നിനെ പോലെ നിറം മാറാൻ പെണ്ണിനല്ലാതെ പിന്നെ ആർക്കാണ് കഴിയുക വ്യഭിചാരത്തിലേക്ക് പെണ്ണ് ക്ഷണിച്ചാലും ചെറുപ്പക്കാരനെ കെട്ടിയിട്ട് കൊണ്ടുപോയി പെണ്ണ് വ്യഭിചരിച്ചാലും ഇന്ന് നമ്മുടെ രാജ്യത്തടക്കം കേസ് പുരുഷന്മാർക്കാണ് പെണ്ണിന് എന്തിനും സ്വാതന്ത്ര്യമാണ് ഒരു ടാക്സി ഡ്രൈവറെ വളരെ ക്രൂരമായി രണ്ട് സീരിയൽ നടികൾ ആക്രമിച്ചിട്ട് ആ നടികൾക്കെതിരെ കേസെടുക്കുന്നതിന് പകരം ടാക്സി ഡ്രൈവർക്കെതിരെ കേസെടുത്ത നാടാണ് നമ്മുടെ നാട് എന്നാ നമ്മളങ്ങാനൊന്ന് കണ്ണുരുട്ട പിന്നെ പീടനായി ആണുങ്ങൾ കണ്ണുരുട്ട പീഡനായി രണ്ട് സീരിയൽ നടിമാർ ടാക്സി ഡ്രൈവറെ അടിച്ച് തുഴിച്ച് ഇടിച്ചിട്ട് ആ കവശനാക്കിയിട്ട് പെണ്ണുങ്ങൾക്കെതിരെ കേസില്ല അവർക്ക് ജാമ്യം നൽകി ഈ ടാക്സി ഡ്രൈവർ നിരപരാധിയായ ടാക്സി ഡ്രൈവർ ജയിലിലായി ഇതൊക്കെ നമ്മൾ വായിച്ചതിൽ ഇത് നമ്മുടെ നാടിൻ്റെ അവസ്ഥ പെണ്ണിനെ പോലെ നിറം മാറാൻ പറ്റുന്ന വേറൊരു വർഗമില്ല ഒന്നുപോലും തോറ്റുപോകുന്ന സാഹചര്യ അവസ്ഥയാണ് അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു അല്ല എന്നെ വ്യഭജരിക്കാൻ വേണ്ടി ഇയാൾ വന്നിരിക്കുകയാണ് ആളുകളെ കൂടിയപ്പോൾ പെണ്ണ് നേരെ മാറ്റി ഇയാളെന്നെ പീഡിപ്പിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ ആളുകൾക്ക് കാള പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്ത് ഓടുന്നവരാണുങ്ങൾ അല്ലേ കാള പ്രസവിക്കൂല എന്ന് പോലും ചിന്തിക്കൂല അപ്പുറത്ത് കാള കാളപറ്റു പറ്റോ അന്ന പിന്നെ കയറെടുത്ത് ഓടന്നെ കാള പ്രസവിക്കൂല എന്ന് ചിന്തിക്കാനുള്ള സമയം പോലും നമ്മുടെ ആണുങ്ങൾക്കില്ല ആളുകൾ അടിച്ചു കൈയും കാലും കെട്ടി വിരിഞ്ഞു കെട്ടി എത്ര അടിക്കാൻ പറ്റും നന്നായിട്ട് അങ്ങോട്ട് പെരുമാറി ഉമൃത്തങ്ങളുടെ സമീപത്തെത്തി അമൃതങ്ങൾക്ക് വേഷമായ അള്ള നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് ഞാൻ വിചാരിച്ച ആളാണല്ലോ ലാഹുവേ ലാഹുവേ ഇയാളെ എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു ചിന്തയെ നീ റബ്ബേ എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു റബ്ബേ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു വൃദ്ധയായ മാതാവ് വിളിച്ചുവല്ലേ എന്നാ പിന്നെ ഏത് പെണ്ണ കുറെ വിളിച്ചു ആരും തിരിയുന്നില്ല എല്ലാ വൃദ്ധരായ പെണ്ണുങ്ങളെയും വിളിച്ചു ആരും കാണുന്നില്ല അവസാനം ഒരു വൃദ്ധയായ മാതാവ് വരുന്നുണ്ട് അമീറുൽ ഉൽ മിനി ആ ഉമ്മാമ തന്നെയാണ് എന്നെ വഴിപിഴപ്പിച്ചത് പെണ്ണിനെ വിളിച്ചു ചോദ്യം ചെയ്തു സംഭവം പിടികിട്ടി മഹാനായി സ്വഹാബി നിരപരാധിയാണെന്ന് അപ്പോഴാണ് മഹാനായ ാണ് സർവസ്വതിയും എന്റെ ഹബീബിന്റെ സമുദായത്തിൽ പോലെയുള്ള ഒരാളെയും എനിക്ക് കാണിച്ചു തന്നുവല്ലോ ഇനി നമ്മൾ ചിന്തിച്ച് ഇങ്ങനൊരു സാഹചര്യം നമ്മൾക്കുണ്ടായ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇല്ലാത്ത സാഹചര്യം തേടിപ്പോവല്ല നമ്മൾ ഇങ്ങോട്ട് സാഹചര്യം വരുമ്പോൾ പോലും മാറി നിന്ന് രക്ഷപ്പെട്ടവരാണ് മഹാന്മാരായ സ്വഹാബ ഇങ്ങോട്ട് വന്നിട്ട് തേടി പോവാൻ ബുള്ളറ്റ് എടുത്തിട്ട് ഈമാൻ നൽകട്ടെ പറഞ്ഞു മഹാനായ നിന്ന് രക്ഷപ്പെടുത്തിയ മഹാൻ അദ്ദേഹം നിസ്കരിച്ച് 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 കാലുകളൊന്നും മടുത്തു വരുമ്പോൾ കാലുകൾക്ക് ക്ഷീണം വരുമ്പോൾ വടിയെടുത്ത് കാലിലേക്ക് അടിക്കുമായിരുന്നു വടിയെടുത്ത് കാലിന് അടിക്കുമായിരുന്നു ക്ഷീണം എന്ന് പറഞ്ഞ് കാലിന് അടിച്ചുകൊണ്ട് നിസ്കരിപ്പിക്കുമായിരുന്നു എന്നിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്നത് ഞാനിങ്ങനെ അധ്വാനിച്ച് നിസ്കരിക്കുന്നത് മഹാന്മാരായ സ്വഹാബാക്കളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോകണം ഐഷാബിൻഹയോട് ചോദിക്കുന്നുണ്ട് നന്മ കൊണ്ട് മുൻകടന്നവർ ആരാണ് ഐഷാ ബിബിയെ നന്മ കൊണ്ട് മുൻകടന്നവർ ആരാണ് ഐഷാ ബിബിയെ എന്ന് മഹാനായ മസ്രൂഹങ്ങൾ ചോദിച്ചപ്പോഴാണ് ഐഷാ ബിബി പറയുന്നത് അവർ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ച മഹാന്മാരായ സുഹാബാക്കളാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ച സ്വർഗത്തിലേക്ക് ഒന്നാമത്തെ സഫിൽ കടന്നു പോകുന്ന ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ കടന്നു പോകുന്ന സുഹാബാക്കളാണ് നന്മ കൊണ്ട് മുൻകടന്നവർ എന്ന് ഐഷാബി അള്ളാഹുന്റെ പറയുന്നുണ്ട് ഈ ഒരു വിഭാഗത്തിൽ ഞങ്ങൾക്കും പഠനമെന്ന് പറഞ്ഞ് താപ്യായ അബു മുസ്ലിം നിരന്തരമായി കാലിന് അടിക്കുമായിരുന്നു മഹാന്മാരായ ഹസനുൽ വാർദ്ധക്യത്തിലെത്തി വൃദ്ധനായി മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത സമയത്തെടുക്കുന്നുണ്ട് നിരന്തരമായി സുന്നത്തു നോമ്പ് നോക്കുകയാണ് അപ്പോഴാണ് കുടുംബക്കാര് ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഈ വാർദ്ധക്യത്തിൽ മരുന്നു കുടിക്കണിച്ചുകൂടെ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാതെ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പൊ പറഞ്ഞു മഹാന്മാരായ സ്വഹാബാക്കളുടെ കൂടെ ഒന്നാമത്തെ സഫിൽ സ്വർഗത്തിലേക്ക് പോവാൻ സ്വഹാബാക്കളുടെ കൂടെ തിരക്ക് കൂട്ടാൻ ഞാനും ഉണ്ടാവണം അവരുടെ കൂടെ തിരക്ക് കൂട്ടും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ ഹസനുൽ പോലെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ നമ്മൾ ഓരോ നിമിഷങ്ങളും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം നൽകുമാറാവട്ടെ അല്ലാഹു നമ്മൾക്ക് നൽകുമാറാവട്ടെ പറയുന്നത് കുറെ ഒന്നും കാലം കാത്തിരിക്കാനില്ല സമയം അടുത്തിരിക്കുകയാണ് എന്നിട്ടും എന്നിട്ടും മനുഷ്യന്മാരശ്രദ്ധരാണല്ലോ വിചാര പരീക്ഷ എടുത്തിട്ടും കളിക്കുന്നത് കാണുമ്പോ രക്ഷിതാക്കള് പറയും നാളെ എക്സാം അല്ലേ നിനക്ക് പഠിച്ചുകൂടെ അല്ലേ ഇപ്പൊ നാളെ എസ് എസ് എൽ സി എക്സാം ആണ് പ്ലസ് ടു എക്സാം ആണ് ഡിഗ്രി എക്സാം ആണ് എന്നിട്ടും കളിക്കുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾ ചീത്ത പറയും നാളെ നിനക്ക് പഠിച്ചുകൂടെ അതേപോലെ റബ്ബിനറിയ ഹിസാബ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവർ കളിക്കാണല്ലോ എന്നിട്ടും ഇവർ അശ്രദ്ധരാണല്ലോ ഇത്രത്തോളം മടുത്തു നിൽക്കുന്ന ഈ കിയാമത്തു നാളിനെ കുറിച്ചോ വിചാരണയെ കുറിച്ചോ അവർ ചിന്തിക്കുന്നില്ലല്ലോ വഹും ഫീ അവർ അശ്രദ്ധയോടെ ഈ ഉപദേശങ്ങളും ചെയ്ത് കളയുകയാണല്ലോ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നില്ലല്ലോ അവർ അള്ളാഹുവിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ അവരിലേക്ക് കടന്നു വരുമ്പോ നന്നാവണേ അത് ചെയ്യണേ ഇത് ചെയ്യണേ എന്ന് പറഞ്ഞ് നിരന്തരമായി വേല കേൾക്കുമ്പോ അവര് കളിക്കുകയല്ലാതെ ഇത് കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ലല്ലോ കളിച്ചുകൊണ്ടല്ലാതെ ഇവരതിനെ കേൾക്കുകയേ ഇല്ല അവരതിനെ കേൾക്കുന്നില്ല ഇവർക്ക് ഇതൊരു കളിയാണ് ഇതൊരു തമാശയാണ് വർഷാവർഷങ്ങളിൽ വ്യാത് സംഘടിപ്പിക്കണം ഇല്ലെങ്കിൽ ചോദിക്കും മേഖലയിൽ നിന്ന് എസ് കെ എസ് എസ് എഫ് കാരാ എന്താണ് ഈ പ്രാവശ്യം പ്രവർത്തിച്ചത് എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ ആ ഞങ്ങളുടെ പ്രഭാഷണം നടത്തി അതിന് വേണ്ടിയിട്ടല്ല മീനിങ്ങേ ഈ വാല് കൊണ്ട് നമ്മൾ നന്നാവണം എന്ന നീത്തിൽ വെക്കുക പിരിവിന് വേണ്ടിയിട്ടും വാല് വെക്കേണ്ട നന്നാവാൻ വേണ്ടി വെക്കുക നന്നാവാൻ വേണ്ടി വെക്കുമ്പോൾ പിരിവ് തനി ഇങ്ങോട്ട് വരും വാഹു നമ്മൾ നന്നാക്കി തരട്ടെ പ്രവർത്തനം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരിക്കലും പരിപാടി സംഘടിപ്പിക്കരുത് ഞങ്ങളുടെ ഈ ഒരു പരിപാടി കാരണം ഒരാൾ നന്നായാൽ ഞങ്ങൾ ചിലവഴിക്കുന്ന ലക്ഷ്യങ്ങൾ ആഹാരത്തിൽ ഉപകരിക്കുമല്ലോ എന്നാണ് ഇതിന്റെ സംഘാടകർ ചിന്തിക്കേണ്ടത് െ കുറിച്ചുള്ള ഉപദേശങ്ങൾ അവരിലേക്ക് കടന്നു വരുമ്പോ കളിക്കുകയും ചിരിക്കുകയും തമാശയായി കാണുകയും ചെയ്യുകയല്ലാതെ ഇതിനെ കേൾക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ജീവിതത്തിൽ പകർത്താനോ അവർ തയ്യാറാവുന്നില്ലല്ലോ ലാഹിയ കുരൂപും അവരുടെ ഹൃദയം പൂർണമായ അശ്രദ്ധയോടെ ഇതൊക്കെ ഏതോ വയസ്സും കാക്കമാർക്കുള്ളതാണ് ചെറുപ്പക്കാരെങ്ങനെ വിചാരിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾക്കുള്ളല്ല ഇതൊക്കെ വയസ്സന്മാർക്കായി വാത് ഉമ്മമാർക്കും വയസ്സന്മാർക്കും കാൽ നീട്ടിയ വയസ്സന്മാർക്കുള്ളതാണ് ചെറുപ്പക്കാരുടെ വിചാരം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇനി സമയമുണ്ടല്ലോ ആരാണ് ചെറുപ്പക്കാരാ പറഞ്ഞത് സമയമുണ്ട് എന്ന് ഒരാൾക്കും സമയമില്ല എത്രയോ കല്ല് പോലെയുള്ള ചെറുപ്പക്കാർ നമ്മുടെ അറിവിൽ തന്നെ നമ്മൾ വിചാരിക്കുന്നതിനും മുമ്പേ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത് എത്ര പേരാ ആക്സിഡന്റിലൂടെ രോഗങ്ങളിലൂടെ ഒരു സൂചന പോലും ഇല്ലാതെ പെട്ടെന്നൊരു മരണം ഒരു ഹുതവിയായ എന്റെ സുഹൃത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടില്ല ഒരു വർഷം പോലും കഴിഞ്ഞിട്ടില്ല രാത്രി ഉറങ്ങാൻ കിടന്നതാണ് രാവിലെ ഉണർന്നിട്ടില്ല എന്നെക്കാളൊക്കെ ഒരു രണ്ടോ മൂന്നോ വയസ്സ് വലുതായിരിക്കും നല്ല ചെറുപ്പക്കാരൻ രാത്രി ജോലി കഴിഞ്ഞിട്ട് മദർസയുടെ റൂമിൽ കിടന്നുറങ്ങിയതാ രാവിലെ പള്ളിക്ക് വരുന്നില്ല പിന്നെ പോയി നോക്കുമ്പോൾ ഡോർ മുട്ടി തുറക്കുന്നില്ല ജനൽ കുത്തി തുറന്നു നോക്കുമ്പോൾ കിടന്നുറങ്ങുന്നുണ്ട് ഒച്ച വെച്ചു ഡോർ കുത്തി തുറന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മിരിച്ചുപോയി അള്ളാഹു മകഫഫുരത്ത് നൽകട്ടെ അള്ളാഹു മഹഫുറത്ത് നൽകട്ടെ എത്ര എത്ര ആളുകളാണ് ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ആരോടും യാത്ര ചോദിക്കാതെ ഇവിടെ പറഞ്ഞു പോകുന്നത് രണ്ടും ഒന്നും ഒന്നു രണ്ടൊക്കെ മക്കള് കല്യാണം കഴിഞ്ഞിട്ടില്ല എൻഗേജ്മെന്റ് കഴിഞ്ഞു അല്ലെങ്കിൽ നിക്കാഹ കഴിഞ്ഞോ രണ്ടുപേരും ഒന്ന് കൂടിച്ചേരുന്നതിന് മുമ്പേ വേർപിരിയേണ്ട അവസ്ഥ ഇത്ര ആളുകൾക്കായി വരുന്നത് ആലോചിച്ചിട്ടുണ്ടോ അള്ളാഹു അപകട മരണങ്ങളിൽ നിന്ന് നമ്മെ കാക്കട്ടെ അല്ലാഹു ആഫിയത്തും ഇസ്സത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ വാലിൽ നിന്നും നന്മയിൽ നിന്നും അശ്രദ്ധയോടെ മാറി നിന്നുകൊണ്ട് ദുര്യാവിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ ഹബീബിനെ കുറിച്ചാണ് ഇവര് പറയുന്നത് ഈ ഒരു മെജീഷ്യൻ സാദാ മനുഷ്യൻ ഇയാളുടെ മാജിക് കാണാൻ നിങ്ങൾ തയ്യാറാവുകയെ നിങ്ങൾ കാണുന്നില്ല ഇത് സാദാ മനുഷ്യനാണെന്ന് ഇതേപോലെ തന്നെയാണ് ചില വേലകൾ കേൾക്കുമ്പോൾ ചെറുപ്പക്കാർ നിസ്സാര ഭാവത്തോടെ കുച്ഛിച്ചു കളയുന്നത് വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ വേല വരുമ്പോ വേലാണോ ചേ ഞാൻ വെറുതെ ഡൗൺലോഡ് ചെയ്തു അങ്ങനെ പറയുന്ന ചെറുപ്പക്കാരില്ലേ ഇല്ലേ എനിക്ക് സ്ക്രീൻഷോട്ട് അടുക്കുക ഒരാൾ അയച്ച് തന്നിട്ടുണ്ട് ഒരു ഗ്രൂപ്പിൽ വാല് അയച്ചപ്പോൾ അതിനെ എതിർക്കുകയും വാലാണോ വെറുതെ എംബി കളയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു ചാറ്റ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഒരാൾ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോ നന്മയെ പുച്ഛു കളയരുത് നന്മയെ നിസ്സാരവൽക്കരിക്കരുതെ ചെറുപ്പക്കാര ആ വേദൊക്കെ കേൾക്കണം ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മൾ നാളെ ആഹ് രക്ഷപ്പെടാൻ പോകുന്നത് ഒരു നന്മയെയും നമ്മൾ നിസ്സാരവൽക്കരിക്കരുതേഹു രക്ഷപ്പെടുത്തട്ടെ

ചെടി നട്ടു വളർത്താൻ നിനക്ക് കഴിയുമെങ്കിൽ അത് നടാതെ നീ മരിക്കരുത് എന്ന് മുഹമ്മദ് നാളെ കയാമത്ത് നാളാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ ചെടി ചെടി നടുന്നത് എന്തിനാണ് ആ ചെടിയുടെ ആവശ്യമെന്താ നാളെ ഇന്നാണ് കയ്യാമത്ത് നാൾ എടുക്കുന്നത് നാൾ നാൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി കഷ്ണമുണ്ട് ഒരു മര കഷ്ണമുണ്ട് നിങ്ങളുടെ കയ്യിൽ കിയാമത്തു നാൾ എടുത്തുകൊണ്ടിരിക്കുകയാസാ മരിക്കുന്നതിന് മുമ്പ് ആ ചെടി നട നടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചെടി നട്ടിട്ടേ മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ഇവിടെ കൃഷിയിടം തുടങ്ങാനല്ല ഇവിടെ തോട്ടങ്ങൾ ഉണ്ടാക്കാനല്ല മരിക്കാൻ പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കഴിവിന്റെ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കണമാണ് നാളെ മരിക്കുമെന്ന് ഇനി ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം അറുപത് വയസ്സായൊരു നന്മയും ചെയ്യാത്ത ഞാൻ ഏതായാലും എന്റെ അറുപത് വയസ്സും കഴിഞ്ഞു ഇനി ഞാൻ നന്മ ചെയ്തിട്ട് എന്ത് കാര്യം ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ലല്ലോ ഇനി ഒന്നോ രണ്ടോ മൂന്നോ വർഷങ്ങളല്ലേ എന്റെ മുമ്പിലുള്ളത് ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എത്ര നന്മ ചെയ്തിട്ടും എന്ത് കാര്യമെന്ന് ചിന്തിക്കണ്ട നീ അറുപത് വർഷം വ്യഭിചാരങ്ങളിലും കൊലപാതകങ്ങളിലും കള്ളുകൊടിയിൽ ുംയുന്നിലും ലഹരിയിലും ജീവിച്ച ഒരാളാണെങ്കിൽ വരെ മരണ സമയത്ത് നിനക്ക് കഴിഞ്ഞാൽ അതെങ്കിലും പറഞ്ഞിട്ട് നീ മരിക്കണമെന്നാണ് അതിന്റെ അർത്ഥങ്ങളൊക്കെ ഈ ഹദീസിന്റെ വിശദീകരണങ്ങളൊക്കെ നന്മ ചെയ്യാൻ ഒരു അവസരമുണ്ടായാൽ അത് നഷ്ടപ്പെടുത്തരുത് മ്മിനീകളെ നന്മ ചെയ്യാൻ ഒരു അവസരമുണ്ടായാൽ ഉദാഹരണം തന്നെ പറയാ വാലിന്റെ എന്നുള്ളത് പറയാം ത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് സ്വർഗത്തിന്റെ പൂന്തോട്ടമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ ഈ ഒരു സദസ് കാണുമ്പോ ആ സദസ്സിലിരുന്ന് ഈ പൂന്തോട്ടത്തിൽ സ്വർഗത്തിന്റെ ഒരു ഭാഗവാക്കാവാതെ ഈ ഒരു നന്മ ഒരിക്കലും നഷ്ടപ്പെടുത്തല്ല ചെറുപ്പക്കാര അത് ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ഇതൊരു പുണ്യമാണ് ഇത് സ്വർഗത്തിന്റെ ഒരു ഭാഗമാണ് ഈ ദുനിയാവിലെ സ്വർഗം ആസ്വദിക്കുന്ന ആളുകൾക്ക് നാളെ ആഹ്റത്തിൽ സ്വർഗം ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലാഹു നമ്മുടെ അനുഗ്രഹിക്കട്ടെ നന്മകൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് നന്മകൾക്ക് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ഓരോ സെക്കൻഡിലും നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓരോ സെക്കൻഡിലും നന്മ ചെയ്യണം അള്ളാഹു ചെയ്യട്ടെ പരിശുദ്ധ അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ എല്ലാവരും നമ്മൾക്കൊക്കെ അറിയുന്ന ഹദീസാണ് എന്നാലും നമ്മൾ മനസ്സിലാക്കണം അഞ്ചു കാര്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് അത് കഴിഞ്ഞു പോയാലേ അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ആ അഞ്ചു കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കുകയും മാക്സിമം ആ അഞ്ചു കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി റസൂലി ഇല്ലെങ്കിലേ നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ആ ഒരു ചാൻസ് നമ്മൾ നിന്ന് പോകും പോയാൽ പിന്നെ നന്മ ചെയ്യാൻ പറ്റൂല ഒരു പശു ഒരു രാജ്ഞി നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് തരണമെങ്കിൽ പെണ്ണിൻ്റെ പിതാവ് നിബന്ധന വെച്ചത് എൻ്റെ തൊഴുത്തിലുള്ള പശുവിൻ്റെ വാൽ ആരാ പിടിക്കുന്നത് കാള ആ കാളയുടെ വാൽ ആരാ പിടിക്കുന്നത് അവർക്ക് ഞാൻ എന്ത് ചെയ്യുക എൻ്റെ മകളുടെ കല്യാണം കഴിച്ചു തരാമെന്ന് പറഞ്ഞു അത് ഈസിയല്ലേ തൊഴുത്തിലുള്ള കാളയുടെ വാ വാല് പിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ലേ അപ്പോൾ ആദ്യമായിട്ടൊരാൾ വന്നു അഥവാ പിടിച്ചില്ലെങ്കിൽ അവരുടെ തല പോവും പിന്നെ പുറത്തേക്ക് പുറം ലോകം കാണൂല അങ്ങനെ കല്യാണം കഴിക്കണം സുന്ദരിയായ പെണ്ണാണല്ലോ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടെ എന്തും കൊടുക്കാൻ വേണ്ടി തയ്യാറാണ് അല്ലെ അതുകൊണ്ടൊരു കാമുകി പറ്റിച്ച കഥ നിങ്ങൾക്ക് അറിയില്ലേ പണ്ടൊന്നല്ലേ പൊടുത്തിട്ട് തന്നെയാണ് ഐഫോൺ സിക്സ് ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരേ ഇരുപതോളം കാമുകന്മാരുണ്ട് എല്ലാവരോടും പറഞ്ഞു എനിക്കൊരു ആപ്പിൾ സിക്സും വേണം എല്ലാവരും കൊടുത്തു എല്ലാവരും വിചാരിച്ച എൻ്റെ സ്വന്തമാണെന്ന് എന്ത് സ്വന്തം എല്ലാവരും വിളിച്ചിട്ട് ഞാൻ നിൻ്റേതാണ് നീ എൻ്റെതാണ് നമ്മളൊന്നൊന്നുമില്ലേ അങ്ങനെ ചോദിച്ചിട്ടാ തുടങ്ങിയത് എനിക്കൊരു ആപ്പിൾ സിക്സ് വേണം ആപ്പിൾ സിക്സ് കൊടുത്തു ഇരുപത് ശില്ലാനം ആപ്പിൾ സിക്സ് ആപ്പിളിന് കിട്ടി ആ ആപ്പിളൊക്കെ വിറ്റ് ഇറങ്ങി ഉടൻ ആപ്പിള അപ്പൊ ആ ആപ്പിളൊക്കെ വിറ്റ് വീടെടുത്തൊരു വാർത്ത ഒരു പത്രത്തിൽ വന്നത് ഞാൻ വായിച്ചത് ഓർക്കുകയാണ് ഇരുപതോളം കാമുകന്മാരെ വളരെ കൂളായി കൂളായിലാകും അങ്ങനെ കാമുകിമാരെ വഞ്ചിക്കുന്നവരുണ്ട് കാമുകന്മാർ ലോകം തന്നെ ഒരു വഞ്ചനയാണല്ലോ സ്വന്താണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ തുടങ്ങ അപ്പോ സുന്ദരിയായ ഒരു പെണ്ണിനെ കിട്ടി ആദ്യമായിട്ട് ഒരാൾ വന്നു മൂന്ന് കാളയാണ് ആ തൊഴുത്തിലുള്ളത് ശ്രദ്ധിക്കണേ മൂന്ന് കാളയാണ് ആ തൊഴുത്തിലുള്ളത് ഒന്നാമത്തെ കാള ഉഷാറുള്ള കാളയാണ് കാണുമ്പോൾ തന്നെ ഒന്ന് പേടിച്ചു പോകും തൊഴുത്തിൻ്റെ ആ ഒരു ഗേറ്റ് തുറക്കേണ്ട താമസം വല്ലാതെ ശബ്ദത്തോടെ ഗർജിച്ചു കൊണ്ടത് ഒരറ്റ ചാട്ടം ഒന്നല്ല ഇനിണ്ടല്ലോ രണ്ടെണ്ണം അടുത്തത് പിടിക്ക എന്ന് വിചാരിച്ചിട്ട് ഒന്നാമത്തേത് വാക്കി രണ്ടാമത്തേത് പൊടച്ചോനെ ഇതിനേക്കാളും സ്ട്രോങ് ആണ് ഇനി ഒന്നും കൂടി ബാക്കിയുണ്ടല്ലോ അതും പോയി അവസാനം മൂന്നാമത്തൊന്ന് നോക്കുമ്പോ ഒരു മെലിഞ്ഞ ചാവാലി പശു ഇതെന്തായാലും ഞാൻ പിടിച്ചിട്ട് പിടിച്ചിട്ടിടങ്ങു പെണ്ണ് കിട്ടി കിട്ടിന്ന് മനസ്സിലുറപ്പിച്ചു ആ ചാവാലി പശു ഇങ്ങനെ ആടിപ്പാടി വരും പറ്റ ചാട്ടം ബാക്കില് പക്ഷെ ബാക്കില് വാലില്ല വാലില്ലാത്ത പശു ആയിരുന്നത് പിന്നീട് വാലില്ല ഈ ഒരു പിതാവ് നോക്കിയത് എന്താ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നവനാണോ അല്ല പിന്നെ പിന്നെ അടുത്തത് അടുത്തത് എന്നൊക്കെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നവനാണോ യൂട്ടിലൈസ് ചെയ്യുന്ന ആളാണോ എന്നാണ് നോക്കിയത് അതേപോലെ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടും കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കണം നെക്സ്റ്റ് പിന്നെ എന്ന് പറഞ്ഞാൽ സമയമാകുമ്പോൾ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെട്ടു പോകും ഹംസിൻ കാര്യം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പേ ആ വന്നാൽ നിങ്ങൾക്ക് പിന്നൊന്നും ചെയ്യാൻ പറ്റൂല അഞ്ചു കാര്യം നിങ്ങളിലേക്ക് വരുമെന്ന് ഉറപ്പാണ് ശ്രദ്ധിക്കണം പെണ്ണുങ്ങളും ആണുങ്ങളും ചെറുപ്പക്കാരും എല്ലാവരും ശ്രദ്ധിക്കണം കാര്യം നിങ്ങളിലേക്ക് വരുമെന്ന് ഉറപ്പാണ് വന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല വരുന്നതിനു മുമ്പേ നിങ്ങൾ സൂക്ഷിക്കണം മനസ്സിലായില്ല കാര്യം നിങ്ങളിലേക്ക് വരുമെന്നുറപ്പാണ് വന്നാൽ പിന്നെ നിങ്ങൾക്ക് നന്മ ചെയ്യാനൊന്നും പറ്റൂല വരുന്നതിനു മുമ്പേ ഇതിനെ സൂക്ഷിക്കണം എന്തൊക്കെയാണ് അഞ്ചു കാര്യം ഒന്നാമത്തേത് നീ ആകുമെന്നുറപ്പാണ് എഴുപത്തി അഞ്ചു വയസ്സ് വരെ നല്ല യുവാവായിട്ട് നടക്കാൻ പറ്റുമോ ഒരു എഴുപത്തിയഞ്ചു വയസ്സ് വരെ ഞാൻ നല്ല ചെറുപ്പക്കാരനാണ് ബുള്ളറ്റൊക്കെ എടുത്ത് കറങ്ങാൻ പറ്റുമോ അഞ്ഞൂറ് സി സിയും മുന്നൂറ്റിഅമ്പത് സി സിയൊക്കെ കഴിയുമോ ഇല്ല അത് മാക്സിമം ഒരു അമ്പത് അറുപത് വയസ്സ് വരെ ശബാബക്കാ നിന്റെ യുവത്വത്തെ നീ സൂക്ഷിക്കണം നീ നന്മ ചെയ്യണം കപല ഹറമിക്കാ നിനക്ക് വാർദ്ധക്യം വരുന്നതിനു മുമ്പ് ലാഹുവിന്റെ ഹബി പറയുന്നുണ്ട് ചെറുപ്പക്കാരാ നിങ്ങൾ ഇത് കേൾക്കണേ ചെവി തുറന്ന് കേൾക്കണേ നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സ്ഥാനം എത്രത്തോളമാണെന്ന് എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകരോട് ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം ചെറുപ്പക്കാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനം എത്രത്തോളമാണ് യുവത്വത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹു നൽകുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ യൗവനം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് നാല്പത് വയസ്സുവരെ ഒരാൾ യൗവനമാണ് കല്യാണം കഴിക്കലോടുകൂടി വൃദ്ധനായില്ല മുപ്പത് വയസ്സായാൽ വൃദ്ധനായില്ല നാൽപ്പത് വയസ്സുവരെ ഒരാൾ ഇസ്ലാം പറയുന്നത് യുവാവെന്നാണ് അങ്ങനെ ആ ഒരു യൗവനത്തിൽ ഒരാൾ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനം അതേപോലെ അറുപത് വയസ്സിന് ശേഷം നന്മ ചെയ്യുന്ന ഒരു സുഫി വൈദ്യനായ ഒരാൾ പള്ളിയിലേക്ക് പോയി സദാ സമയവും എല്ലാ സമയത്തും പള്ളിയിലാണ് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലെത്തുന്നുണ്ട് നാലരക്കാലത്ത് മുമ്പും ശേഷവും നിസ്കരിക്കുന്നുണ്ട് ദിവസേന ഖുർആൻ ഓതുന്നുണ്ട് തസ്ബീഹിമാല കയ്യിൽ നിന്ന് വെക്കാറില്ല ആരോടും വടായി വിടാറില്ല സദാ സമയവും അള്ളാഹുവിനെ ആരാധിക്കുന്ന അറുപത് കഴിഞ്ഞവരാൾ ശ്രദ്ധിക്കണം അറുപത് കഴിഞ്ഞവരാൾ അഥവാ വയസ്സായവരാൾ സദാ സമയത്തും അള്ളാഹുവിനെ ആരാധിച്ചു സുജൂതിലായി നിസ്കാരത്തിലായി പ്രാർത്ഥനകളിലായി ദിഖറിലായി മുഴങ്ങിയവർ വയസ്സനായവരാൾ അതേപോലെ നല്ല ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെയും ഇടയിലുള്ള വ്യത്യാസം പറയുന്നുണ്ട് അമ്പിയാക്കളുടെയും ഒരു സാധാ മനുഷ്യന്റെയും ഇടയിലുള്ള വ്യത്യാസമാണ് അള്ളാഹുവിനെ ആരാധിക്കുന്ന ചെറുപ്പക്കാരൻ അവൻ ഒരു പ്രവാചകന് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വൃദ്ധൻ പ്രവാചകന്മാർക്ക് സമാനമല്ല അവനൊരു സാധാ മനുഷ്യനാണ് പ്രവാചകന്റെയും മനുഷ്യനിൽ എത്ര വ്യത്യാസമുണ്ട് അള്ളാഹുവിന്റെ നബിയും ഞങ്ങളും ഞാനും നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നമ്മളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് ആലോചിക്കാൻ വേണ്ടി പറയാൻ അള്ളാഹുവിന്റെ ഹബീബും നമ്മളും തമ്മിൽ എത്ര ഇഷ്ടം തോന്നുന്നില്ലല്ലോ അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിനേക്കാൾ നമ്മൾ എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസമുണ്ട് ഒരാൾ യൗവനത്തിൽ നന്മ ചെയ്യാതെ വാർദ്ധക്യത്തിൽ അറുപത് വയസ്സിനു ശേഷം നന്മ ചെയ്യുന്നത് നാൽപ്പത് വയസ്സാ നാൽപ്പത് വയസ്സുവരെ അള്ളാഹുവിന്റെ ആരാധനയിൽ മുഴുകിയൊരു ചെറുപ്പക്കാരൻ പ്രവാചകന്മാർക്ക് സമാനമാണെങ്കിൽ അറുപത് വയസ്സിന് ശേഷം നന്നായി അവരാൾക്ക് അത്രത്തോളം സ്ഥാനമില്ല അവന്റെ നന്മയും ചെറുപ്പക്കാരൻറെയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മുഹമ്മദ് വേണം വേണം കാര്യം നിനക്ക് വരുമെന്നുറപ്പാണ് ചെറുപ്പക്കാരാ ചെറുപ്പക്കാരികളെ എന്ന് വിളിക്കുമ്പോ പെണ്ണുങ്ങൾ ഒഴിവല്ല നിങ്ങളോടും നിങ്ങൾക്ക് ഒരു പത്ത് വയസ്സായാൽ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു പ്യൂബേർട്ടി മുതൽ നിങ്ങൾക്ക് പ്രായപൂർത്തി എത്തിയത് മുതൽ നാൽപ്പത് വയസ്സ് വരെ നിങ്ങൾ യുവതികളാണ് വലിയ സന്തോഷായിരിക്കും അല്ലെ നാൽപ്പത് വയസ്സായിട്ട് യുവതി എന്ന് പറയുമ്പോ എന്തൊന്നുമില്ല ഇപ്പൊ ഞാൻ യുവതിയാണല്ലോ എന്ന് ചിന്തായിരിക്കും പെണ്ണുങ്ങൾക്ക് എത്ര വയസ്സായാലും വയസ്സ് കുറച്ചിട്ടല്ലാതെ പെണ്ണുങ്ങൾ പറയൂല അതിലും കാര്യം ഞാൻ ആലോചിക്കും എത്ര കുറച്ചാലും മരിക്കേണ്ട സമയത്ത് മരിക്കണ്ടേ വയസ്സ് കൂടി എന്ന് പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളൊരു കിഴവിന്റെ ലുക്ക് ഉണ്ടല്ലോ നോക്കാൻ പിന്നെ തീർന്നു പിന്നെ ആരോടും ഉണ്ടും ഇല്ല കണ്ടാൽ വേണ്ടിയും ചെയ്യില്ല പെണ്ണുങ്ങളോടും പറയാനുള്ളത് നിങ്ങളുടെ പത്ത് വയസ്സ് മുതൽ പ്രായപൂർത്തി പ്രായപൂർത്തിയെത്തിയത് മുതൽ നാൽപ്പത് വരെ നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ വാർദ്ധക്യം വരുന്നതിന് മുമ്പേ നന്മ ചെയ്യണം കാരണം മറ്റൊരു കേൾക്കൂ മറ്റൊരു ഹദീസ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത് എന്നിട്ട് ഹബീബിനോട് പറഞ്ഞു നന്മയും തിന്മയും വെക്കുന്ന രണ്ട് മലക്കുകളുണ്ട് റത്തീബും അതീതും നമ്മളെ കൊണ്ടിരിക്കുന്ന റത്തീബും നന്മയും തിന്മയും എഴുതി വെക്കുന്ന ഒരു മനുഷ്യന്റെ ചലനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റത്തീബിനോടും അതീദിനോടും അള്ളാഹു പറയും മിൻ ഹത്താ ഇദാ ബലഗൽ ഖീല ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്ക്യൂസ് കൊടുക്ക് യുവാവല്ലേ അങ്ങനെ പറയത്രേ അല്ലാഹു വയസ്സ് വരെ കേൾക്കണം സംസാരിച്ച സമയങ്ങളെയല്ല സംസാരിച്ച ശ്രദ്ധ കൈവിടരുത് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് വന്നുകൊണ്ട് അള്ളാഹുവിനോട് പറയാണ് നാൽപ്പത് വരെയുള്ള ഒരു പെണ്ണോ ഒരു ആണോ ഒരു തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു റത്തീബിനോടും മതീദിനോടും പറയത്തെ പറയുമെത്രേ ഒന്ന് എക്സ്ക്യൂസ് കൊടുക്ക് അവന് ചെറുപ്പല്ലേ യുവത്വല്ലേ അങ്ങനെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ വയസ്സ് കഴിഞ്ഞിട്ടും ഒരാൾ തെറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഒരു എക്സ്ക്യൂസും അവന് കൊടുക്കണ്ട ഒരു ഇളവും അവന് കൊടുക്കണ്ട അവനുള്ള സകലമാന കോപ്രാട്ട് അതേപോലെ എഴുതി വെക്കണമെന്ന് അള്ളാഹു മലക്കിനോട് പറയുമെന്ന് പരിശുദ്ധ റസൂറു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോ ഈ ഹദീസ് പറയുമ്പോ റാവി പൊട്ടിപ്പുട്ടി കരയുമായിരുന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ കഴിഞ്ഞ് റാവിയാൽപത് വയസ്സ് കഴിഞ്ഞ സൊഹാബിയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പറയുമ്പോൾ അദ്ദേഹം കരയുമായിരുന്നു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എക്സ്ക്യൂസ് ഇല്ല പിന്നെ ഇളവില്ല പിന്നെ നിങ്ങൾ വീണ്ടും തെറ്റു തന്നെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാൻ ും തെറ്റിലേക്ക് തന്നെ മുടങ്ങുകയാണെങ്കിൽ നാൽപ്പത് വയസ്സുവരെ നമ്മൾക്ക് ചില ഒഴിവ് കഴിവുകൾ പറഞ്ഞു നോക്കാം ാരനല്ലേ ഞാൻ ചെറുപ്പക്കാരിയല്ലേ ഒന്നിനിക്ക് വിട്ടു തന്നൂടെ ഒന്നിനിക്ക് അളവ് തന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു നമ്മോട് മയം കാണിക്കും പക്ഷേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും തെറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു എക്സ്ക്യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് തിന്മകൾ ആവർത്തിക്കപ്പെടരുത് ആവർത്തിക്കപ്പെടരുത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും സിനിമയുടെയും സീരിയലിന്റെയും മുമ്പിലിരിക്കരുത്മാലയ്ക്ക് പകരം നമ്മുടെ ടിവിയുടെ റിമോട്ട് മാറ്റി കളിക്കരുത് എന്റെ ചെറുക്കന്മാരായ രക്ഷിതാക്കളോട് പറയുകയാണ് നല്ലവനാണോ ചീത്തയാണോ എന്ന് ആലോചിക്കുന്നത് അള്ളാഹു തീരുമാനിക്കുന്നത് അയാളുടെ അവസാന താമലുകൾ നോക്കിയിട്ടാണ് ഒരാൾ നല്ലവനാണോ ചീത്തയാണോ എന്ന് എന്നാഹു തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ കോടതി വിധി എഴുതുന്നത് അയാൾ അവസാനമായി എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ട് അറുപത് വയസ്സുവരെ നന്മകളെല്ലാം ചെയ്തിട്ട് അറുപത് വയസ്സാകുമ്പോഴാണ് വീട്ടിലേക്ക് ഒരു ടി വി എത്തുന്നത് പിന്നെ ടിവിയുടെ മുന്നിൽ ചടഞ്ഞിരിക്കുന്ന എന്റെ വൃദ്ധമാരായ ഉപ്പമാരോട് വൃദ്ധകളായ ഉമ്മമാരോട് പറയാനുള്ളത് ജീവിതത്തിന്റെ നല്ല നിമിഷങ്ങളൊക്കെ നന്മയിൽ ചെലവഴിച്ച് അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ റീവിയുടെ റിമോട്ട് പഠിച്ച് സീരിയലും സിനിമയും കണ്ടു ഒരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് കാക്കട്ടെ കാക്കട്ടെ പ്രത്യേകമായി കഴിഞ്ഞ ോട് പറയാനുള്ളത് കഴിഞ്ഞിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ പേടിക്കേണ്ടതുണ്ട് ഒരു നാൽപ്പത് വയസ്സുവരെയൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിയാൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയേക്കാം നാൽപ്പത് കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് അറിയാതെ ചെയ്തു പോകുന്ന പാപങ്ങളല്ല ഞാൻ നിങ്ങളെ പേടിപ്പിക്കാനല്ല പറയുന്നത് അറിയാതെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് തെറ്റുകാരാണ് തെറ്റ് ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്ത ആളുകളായി ആരുമില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം തെറ്റ് ചെയ്യാത്തവരാളും ഇവിടെ കടന്നു വന്നിട്ടുമില്ല അറിയാതെ വന്നു പോകുന്ന പാപങ്ങളെ കുറിച്ചല്ല അനിയന്ത്രിതമായി വരുന്ന പാപങ്ങളെ കുറിച്ചല്ല ിട്ടും അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയായി ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാതെ വീണ്ടും 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 തെറ്റുകളിൽ ആവർത്തിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവ് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട് മഹാനായ അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇവിടെ ഒരാൾക്ക് നാൽപ്പത് വയസ്സായി നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരാൽ ഫലം എന്നിട്ട് നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് അയാൾ ചെയ്യുന്നതെങ്കിൽ എനിക്കറിയാം ഈ സദസ്സിൽ കാണുന്നവരിൽ ഭൂരിഭാഗവും നാൽപ്പത് കഴിഞ്ഞ ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്ന ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളും നാൽപ്പത് കഴിഞ്ഞ ആളുകളാണ് ശ്രദ്ധയോടെ കാത് തുറന്ന് ചെവി തുറന്ന് ഇവിടെ തന്നെ വേണം ഇവിടെ ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ ഹബീബ് ഉദ്ധരിക്കുന്ന മഹാനായാൽ ഒരാൾ നാൽപ്പത് എന്നിട്ടും അയാൾ നന്മയല്ല അയാളുടെ തിന്മയാണ് നന്മയെക്കാളും കൂടുതലെങ്കിൽ നാൽപ്പത് കഴിഞ്ഞിട്ടും നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ അയാൾ ഒരുങ്ങിക്കൊള്ളട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ള വയസ്സ് കഴിഞ്ഞിട്ടും നന്മയെക്കാളും കൂടുതൽ തിന്മയാണ് ജീവിതത്തിൽ വരുന്നതെങ്കിൽ നരകത്തിലേക്കയാൽ ഒരുങ്ങിക്കൊള്ളട്ടെ നരകം അയാളെ കാത്തിരിക്കുകയാണെന്നാണ് മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്താണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഖബല അൻ ഉറങ്ങാൻ ഒരു വേണം എല്ലാ ദിവസവും പ്രത്യേകിച്ചിട്ട് 40 കഴിഞ്ഞ ആളുകൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇന്ന് വേല കഴിഞ്ഞ് നമ്മുടെ മുറിയിലേക്ക് ചെന്ന് ബാത്റൂമിൽ ചെന്ന് ചെയ്തിട്ട് പല്ല് തേച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ബെഡിൽ കിടന്നിട്ട് ബിസ്മിക റബ്ബി ഇന്നം എന്നുള്ളത് കുറിശല്ലേ രണ്ട് കാലും കൈനീട്ടി കിടന്നുറങ്ങുമ്പോ ഒരു വിചാരണ നടത്തണേ എന്റെ സഹോദരങ്ങളെ ഇന്ന് സുബൈ മുതൽ മകരിബ് വരെ നന്മയാണോ തിന്മയാണോ ഞാൻ കൂടുതൽ ചെയ്തത് നന്മയാണോ തിന്മയാണോ ഞാൻ കൂടുതൽ ചെയ്തത് തിന്മയാണെങ്കിൽ നാളെ മുതൽ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം തിന്മയാണെങ്കിൽ ഒരു ചേഞ്ച് വരാതെ രക്ഷപ്പെടാൻ പറ്റൂല നിരകത്തിലേക്ക് ഒരുങ്ങിക്കൊള്ളാനാണ് അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞത് അതുകൊണ്ട് എന്റെ വയസ്സ് കഴിഞ്ഞ് നാൽപ്പത് കഴിഞ്ഞ എല്ലാ ആളുകളോടും പറയാനുള്ളത് എന്ന് വിചാരിച്ച് ചെറുപ്പക്കാര് വേണ്ട എന്നല്ല ഒരു ദിവസം ഒരു നൂറ് ചെല്ലാതെ കിടന്നുറങ്ങല്ല ഒരു ദിവസം ഒരു നൂറ് സ്വലാത്ത് ചെല്ലാതെ കിടന്നുറങ്ങല്ല ഒരു നൂറ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ ഇരക്കണക്കിന് പാപങ്ങളാണ് അള്ളാഹു പുറത്തു തരുന്നത് നമ്മൾ അറിയാതെ ചെയ്തത് അറിഞ്ഞു ചെയ്തത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് ഒരു സ്വലാത്തിന്

എന്താണ് നാളെ നമ്മൾക്ക് ഉപകരിക്കുക ഇവിടെ പത്രങ്ങൾ വായിച്ചത് ഉപകരിക്കുമോ ഇവിടെ വാട്സപ്പ് വായിച്ചത് ഫേസ്ബുക്ക് വായിച്ചത് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തത് ഡിലീറ്റ് ചെയ്തത് ഷെയർ ചെയ്തത് പീഡികത്തിൻ്റെ ഇരുന്നിട്ട് പറഞ്ഞത് സിനിമ കണ്ടത് കളി കണ്ടത് എന്നും നാളെ ആഹാരത്തിൽ ഉപകരിക്കൂല യൗമലൂനൂൻ നമ്മുടെ സമ്പാദ്യങ്ങളും നമ്മുടെ മക്കളും ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട് നമ്മുടെ മക്കളെ കൊണ്ട് വരെ ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട് ഇവിടെ കൂട്ട് കെട്ടിപ്പാടുണ്ടാക്കിയ സമ്പാദ്യങ്ങൾ ഉപകരിക്കാത്തൊരു കാലം നമ്മളിലേക്ക് വരാനുണ്ട് ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ദിവസം നൂറ് പകലിൽ നൂറ് രാത്രിയിൽ നൂറ് സ്വലാത്ത് പകലിൽ നൂറ് സ്വലാത്ത് രാത്രിയിൽ ചെല്ലാതെ കടന്നുറങ്ങരുത് അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തോടെ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള പൂർണ്ണമായ സ്നേഹത്തോടെ ഒരു നൂറ് സ്വലാത്ത ദിവസം നമ്മൾക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നാളെ ചെയ്യാൻ രക്ഷപ്പെടുത്താൻ ഹബീബ് തന്നെ മുമ്പന്തിയിലുണ്ടാകും അള്ളാഹു നൽകട്ടെ മഹാനായ അബുസാഹനായ അഥവാ എഴുപത് എൺപത് തൊണ്ണൂറ് പ്രായമുള്ള ഒരു വൃദ്ധനായ മനുഷ്യനാണ് അബൂസാഹൻ ശക്തമായ ചൂടുള്ള പകലുകളിൽ അറേബ്യയിലെ ഗൾഫ് രാജ്യങ്ങളിലെ സൗദിയിലെ മദീനയിലെ ചൂട് നമ്മൾക്ക് പരിചയമുണ്ടല്ലോ എംബ്ര പോയവരും ഹജ്ജിന് പോയവരും ജോലിക്ക് പോയവർക്കും അറിയാ ഗൾഫ് രാജ്യങ്ങളിലുള്ള ചൂടിന്റെ കഥകൾ നമ്മൾക്കറിയാ ആ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ എല്ല പകലുകളും ശക്തമായ ചൂടുള്ള പകലുകളിൽ മഹാനായ വൃദ്ധനായ നോമ്പെടുക്കുന്നത് കണ്ടപ്പോഴാണ് പല ആളുകളും ചോദിച്ചത് ഈ ചൂടുകാലത്ത് എന്തിനാണ് ഇങ്ങനെ നോമ്പെടുക്കുന്നത് ഒന്ന് വിശ്രമിച്ചുകൂടെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഒന്ന് വിശ്രമിച്ചുകൂടെ എന്ന് മഹാനായ അബൂസിയാ കുന്നുവിനോട് പറഞ്ഞപ്പോ മഹാനായ അബൂസിയാന്ന് പറഞ്ഞത് ഇതിൽ ത്വമിൽ ഞാൻ ഈ നോമ്പിനെ എടുത്തു വെക്കുന്നത് ഈ നോമ്പ് എടുക്കാനുള്ള കാരണം നാളെ വലിയ ഒരു ദിവസം വരാനുണ്ട് നീണ്ട ഒരു ദിവസം വരാനുണ്ട് ഏതാണ് ആ നീണ്ട ദിവസം അവിടുത്തെ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അമ്പതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ് ഇവിടത്തെ അമ്പതിനായിരം വർഷത്തിന്റെ ദൈർഘ്യമാണ് അവിടുത്തെ ഒരു ദിവസം ഇവിടെ അറുപത് വയസ്സാകുമ്പോഴേക്കും ആളുകൾ പറയാൻ തുടങ്ങി മടുത്തുപോയി മടുത്തുപോയി എൺപത് വയസ്സായി അറുപത് വയസ്സായി ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ കണ്ടിട്ട് ഞാൻ മടുത്തുപോയി ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കണ്ടു ഞാൻ മടുത്തുപോയി മീ എൺപത് വർഷം ഇവിടെ ജീവിച്ചാൽ ആരാണ് മടുക്കാത്തത് മടുക്കാത്തവനുണ്ട് സുഖങ്ങളുടെ പറുദീസയിൽ ജീവിച്ചാൽ ആരോഗ്യമുണ്ടെങ്കിൽ അവൻ മടുക്കൂല ആരോഗ്യമുണ്ടെങ്കിൽ ഒരാൾക്കും ഇവിടെ ജീവിച്ചു മടുക്കൂല നൂറ് വയസ്സായി ഇരുപത്തി അഞ്ചുകാരൻ്റെ യുവത്വമാണെങ്കിൽ ആരെങ്കിലും മരിക്കാൻ ഇവിടെ മരിക്കാൻ ആഗ്രഹിക്കുമോ ഇല്ല ഒരാളും മരിക്കാൻ ആഗ്രഹിക്കൂല സമ്പത്തുണ്ട് മനോഹരമായ വീടുണ്ട് മനോഹരമായ വാഹനങ്ങളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട് ഒരു ദിവസത്തെ വരുമാനം ലക്ഷങ്ങളാണ് എന്നിട്ടും ഒരു എമ്പത് വയസ്സായാൽ പിന്നെ നടക്കാൻ പറ്റുന്നില്ല പിന്നെ അനങ്ങാൻ പറ്റുന്നില്ല എണീറ്റാൽ ഇരിക്കാൻ പറ്റുന്നില്ല ഇരുന്നാൽ എണീക്കാൻ പറ്റുന്നില്ല കിടന്ന കിടപ്പിലാണ് മന്ത്ര മുതലുണ്ടായിട്ടെന്ത് കാര്യം എത്ര വലിയ വാഹനങ്ങൾ ഉണ്ടായിട്ടെന്ത് കാര്യം എത്ര വലിയ സ്ക്വയർ ഫീറ്റ് വീടുകൾ വീടുകളുണ്ടായിട്ട് കാര്യം അയാൾ ആഗ്രഹിക്കുന്നത് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു മരുന്നു കുടിച്ചു കുടിച്ചു മടുത്തുപോയല്ലോ മടുത്തുപോയല്ലോ ബെഡിൽ കിടന്ന് കാഷ്ടിച്ചു മടുത്തുപോയല്ലോ അള്ളാഹുവെ എന്നെ കൊണ്ടുപോകണേ എന്ന് ആഗ്രഹിക്കുകയാണ് ആരാണ് മടുക്കാത്തത് യുവത്വമില്ലാതെ വാർദ്ധക്യത്തിലെത്തുമ്പോ എല്ലാവരും മടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഈ എൺപത് വർഷം ഇവിടെ ജീവിച്ച് തണലിൽ ഇവിടെ വിശ്രമിക്കാൻ ശീതീകരിച്ച മുറികളുണ്ടായി വാഹനങ്ങളുണ്ടായി എല്ലാ സുഖങ്ങളും ആസ്വദിക്കാനുണ്ടായിട്ട് ഒരാൾക്ക് ഇവിടെ മടുക്കുമെങ്കിൽ مقداره അൽഫസന ഒരു ദിവസത്തിൻറെ ദൈർഘ്യം അമ്പതിനായിരം വർഷത്തിന്റെ ദൈർഘ്യം ഒരു ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ നഗ്നരായി വിവസ്ത്രരായി വിയർത്ത് കുളിക്കുമ്പോ എങ്ങനെയാണ് ആ ദിവസത്തിൽ രക്ഷപ്പെടുന്നത് അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ചുട്ടുപൊള്ളുന്ന പകലിൽ ഞാൻ ദാഹിച്ച വശനായിട്ട് ഈ വാർദ്ധക്യത്തിൽ നോമ്പെടുക്കുന്നത് എന്ന് മാനായ അബു മൂസല്ലാഹ്വാൻ എന്തുണ്ടാക്കി നമ്മൾ മക്കൾക്ക് വേണ്ടി സമ്പാദ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി എന്നല്ലാതെ എന്തുണ്ടാക്കി നമ്മൾ ആഹ്റത്തിലേക്ക് ഖബറിലേക്ക് എന്താണ് ഉണ്ടാക്കി വച്ചത് പരിശുദ്ധ അലൈഹി പരിശുദ്ധം പറയുന്നുണ്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തോളൂ രക്ഷപ്പെടാമെന്ന് ആരാണ് ഒരുക്കി വെച്ചത് പെണ്ണുങ്ങളെ എവിടെയാണോ ദാൻ സമയം വാട്സപ്പ് നോക്കിയിട്ട് തന്നെ തീരുന്നില്ല സാധേ ഈ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് തന്നെ വായിച്ചിട്ട് തീരുന്നില്ല പിന്നെ എപ്പോഴാണ് സൂഹത്തുൽ മുൾക്കൊക്കെ പാരായണം ചെയ്യുന്നത് എപ്പോഴാണ് ഈ സൂഹത്തുൽ മുൽക്കൊക്കെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഹബീബ് ാണ് ഇത് രക്ഷും ഖബറിലെ നുറപ്പ് തന്നെയാണ് നിസ്കാരത്തിന്റെ മകരബനിഷ്കാരത്തിന്റെ വിളിച്ച് നിസ്കാരം കഴിഞ്ഞാൽ ഖബറിൽ രക്ഷപ്പെടാൻ വേണ്ടി വന്നു സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൂ ഖബർ രക്ഷപ്പെട്ടാൽ ആ ഖബറിന്റെ അതാബിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ പേടിക്കാനില്ല സ്മാന്തങ്ങൾ കരഞ്ഞതും ഖബർ കാണുമ്പോൾ പൊട്ടിക്കരഞ്ഞതും എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമാണത് ആദ്യത്തെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമാണത് എനിക്ക് പഠിക്കാനില്ല അവിടെ തോറ്റുപോയാൽ പിന്നെ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല ഖബർ കഴിഞ്ഞാൽ പിന്നെ എന്റെ കാര്യം കഷ്ടമാണ് പിന്നെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂല ഖബർ കഴിഞ്ഞാൽ പിന്നെ ഇതിനേക്കാളും വലിയ അപകടമാണ് വരാനിരിക്കുന്നത് അതുകൊണ്ടാണ് ഖബർ കാണുമ്പോൾ ഞാൻ കരയുന്നത് കരയേണ്ട മകരപരിഷ്കാരം കഴിഞ്ഞ് മുൽക്ക് ചെറുപ്പക്കാരെ രക്ഷപ്പെടണ്ടേ ഖബറിൽ പോവാതിരിക്കാൻ ആർക്കെങ്കിലും ഇവിടെ കഴിയുമോ മരിക്കാതിരിക്കാൻ പലരും പല അടവുകൾ നോക്കി ഇവിടെ മരിക്കാതിരിക്കാൻ ഒരാൾക്കും കഴിഞ്ഞില്ല മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ പലരും മസീത് ചെയ്തു എൻ്റെ എന്റെ ശരീരം മറമാടരുത് ക്രയോജനിക്സ് എന്ന സംവിധാനം എന്നെ മരിച്ചു കഴിഞ്ഞാൽ കെമിക്കലുകൾ ഉപയോഗിച്ച് രാസവസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ഡെഡ് ബോഡിയെ നിങ്ങൾ സൂക്ഷിക്കണം ഒരു പെട്ടിയിലാക്കി കബറിൽ മറമാടരുത് ശ്മശാനത്തിൽ വെക്കരുത് ഭസ്മമാക്കി നിങ്ങൾ കത്തിച്ച് ജീർണിപ്പിച്ച് കളയരുത് എന്തിനെന്നറിയോ എന്തിനെന്നറിയോ ഇനി വരാനിരിക്കുന്ന ഒരു കാലത്ത് ഇനി വരാനിരിക്കുന്ന ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് ഏതെങ്കിലും വൈദ്യശാസ്ത്രത്തിന് മരിച്ചുപോയ ആളുകൾക്ക് രണ്ടാമത് ആത്മാവ് നൽകാനും രണ്ടാമത് ജീവിപ്പിക്കാനും കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ഞങ്ങളെ മറമാടരുത് എന്ന് പറഞ്ഞ് മരിക്കുമ്പോൾ വസൂയത് ചെയ്യുന്ന സംവിധാനം ഇന്നും നമ്മുടെ ലോകത്തുണ്ട് മിനിങ്ങളെ പക്ഷെ മരിക്കാതിരിക്കാൻ കഴിയൂല മരിച്ചാൽ കബറിൽ പോവാതെ രക്ഷയില്ല രക്ഷപ്പെടാൻ വേണ്ടി ഇന്നത്തെ വിലപ്പെട്ട അഞ്ച് സെക്കൻഡ് അഞ്ചു മിനിറ്റ് പരിശുദ്ധമായ സൂറത്തു ചെറുപ്പക്കാരാ ഉപയോഗിക്കണം അള്ളാഹു നൽകട്ടെ നൽകട്ടെ അള്ളാഹുനാളെ അഷറിയിലെത്തുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ും ഞാൻ നിങ്ങൾക്ക് വയസ്സു തന്നില്ലേ ഞാൻ നിങ്ങൾക്ക് ആയുസു തന്നില്ലേ മായ തറുഫീമക്കർ നന്നാവേണ്ടവർക്ക് നന്നാവാനുള്ള അവസരം ഞാൻ തന്നിട്ടില്ലേ നിങ്ങളെ ഞാൻ പ്രായ പൂർത്തി മുമ്പേ കൊണ്ടുപോയി നന്മ ചെയ്യാത്തതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചിട്ടില്ലല്ലോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന ചാപ്പിള്ളയായി മരിച്ചുപോയി എന്നിട്ട് എന്നിട്ടാമൽ ചെയ്യാത്തതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഞാൻ ജീവിക്കാൻ അവസരം തന്നു ഇരുപത്തഞ്ച് വയസ്സുവരെ ആയുസ് തന്നോ നാൽപ്പത് വയസ്സുവരെ ആയുസ് തന്നോ അറുപതും എഴുപതും എൺപതും കഴിഞ്ഞോ ആഫിയത്ത് നൽകി ആരോഗ്യം നൽകി എല്ലാം ഞാൻ നൽകി എന്തിനാണ് വയസ്സ് തന്നത് മായ തക്കറു ഫീ വി തദക്കർ ആലോചിക്കേണ്ടവർക്ക് ആലോചിച്ച് നന്നാവാൻ പഠിക്കേണ്ടവർക്ക് പഠിച്ചു നന്നാവാൻ ഉപദേശം സിദ്ധിക്കേണ്ടവർക്ക് ഉപദേശം കേട്ട് നന്നാവാൻ ഇടക്കിടെ ഉപദേശകന്മാര് വന്നിട്ടില്ലേ ഇടയ്ക്കിടെ മതവിജ്ഞാന രാവുകൾ ഉണ്ടാവാറില്ലേ ഇടയ്ക്കിടെ മതവിജ്ഞാന സദസ്സുകൾ ഉണ്ടാവാറില്ലേ ഇടക്കിടെ വാലുകൾ സംഘടിപ്പിക്കാറില്ലേ ജുമാറും പള്ളിയുടെ ഉസ്താദ് മുന്നറിയിപ്പ് നൽകാറില്ലേ ഇത്രയൊക്കെ മുന്നറിയിപ്പുകാരുടെ തന്നിട്ട് മുന്നറിയിപ്പ് നൽകി നന്നാവാനുള്ള അവസരം പിന്നെയും വീണ്ടും വീണ്ടും ഞാൻ തന്നിട്ടും നിങ്ങൾക്ക് നന്നാവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് അനുഭവിച്ചോ അനുഭവിച്ചോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാളുമില്ല അനുഭവിച്ചോ ഇന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരാളില്ല കുട്ടിലുള്ള വൃദ്ധമാരെ വൃദ്ധരായ ഉപ്പ ഉപ്പാപ്പമാരോട് ഉമ്മാരോടൊക്കെ ചോദിച്ചോളി അവര് പറയും മാക്സിമം ചെയ്തോളി പിന്നെ ഖേദിക്കുമെന്ന് പറയും നിനക്ക് വാർദ്ധക്യം വരുന്നതിനു മുമ്പ് നിന്റെ യുവത്വം നീ ഉപയോഗിക്കണമെന്ന് വാർദ്ധക്യം വന്ന പിന്നെ യുവത്വം കിട്ടൂല എന്റെ വാർദ്ധക്യത്തിലാണ് ഞാൻ എന്റെ യുവത്വം എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ ഈ വാർദ്ധക്യത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എൻ്റെ യുവത്വത്തോട് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ന് ഒരു കവിപ്പാടിയത് വ്യാമോഹമാണ് വാർദ്ധക്യത്തിലെത്തിയ ഒരാൾക്ക് യുവത്വത്തിലേക്ക് തിരിച്ചു പോവാൻ പറ്റൂല ദിവസങ്ങൾ ും നമ്മൾ സന്തുഷ്ടരാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ദിവസങ്ങൾ കൊഴിയുമ്പോഴേക്കും നിങ്ങൾ കബറിലേക്ക് അടുക്കുകയാണെന്ന് ഓരോ ബർത്ത്ഡേകൾ വരുമ്പോഴേക്കും കേക്ക് മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്യാറുണ്ട് അല്ലേ കേക്ക് മുറിച്ച് മുഖത്തേക്ക് പുരട്ടാറുണ്ടല്ല പെണ്ണേ പെൺകുട്ടികളെ അല്ലെ സ്കൂളിലും ക്യാമ്പസിലും നാട്ടിലും ബോട്ടിലും മദ്രസയിലും ഒക്കെയായി പതിനെട്ട് വയസ്സായപ്പോ കേക്ക് കൊണ്ടുവന്ന് മുഖത്തേക്ക് ഉരച്ചത് മുഖത്തേക്ക് തേച്ചത് മുഖത്തേക്ക് പുരട്ടിയത് ചെറുപ്പക്കാരാ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ സന്തോഷിക്കാനല്ല സമയം ആ സമയത്തെങ്ങാനും നീ ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ വയസ്സ് ഖബുറിലേക്ക് ഒരു വർഷത്തേക്ക് കൂടി ഞാൻ എടുത്തിരിക്കുകയാൻ മരണത്തോട് ഞാൻ ഒരു വർഷം കൂടി എടുത്തിരിക്കുകയാണെന്ന് ഓർക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് കേക്ക് പുരട്ടാൻ കഴിയുന്നത് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആഹ്ലാദിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാരാല്ലയോ മിമു ദിവസങ്ങൾ ഒരു കൊഴിഞ്ഞു പോകും തോറും നീ കബറിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഫാമലിനോമി ത അതുകൊണ്ട് നീ ചെറുപ്പക്കാര തോൽക്കുന്നതും വിജയിക്കുന്നതും ും നാളെ വിജയിക്കുന്നതും തോൽക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നന്മ ചെയ്താൽ വിജയിക്ക തിന്മ ചെയ്താൽ തോൽവി ഉറപ്പ് തന്നെയാണ് തിന്മ ചെയ്താൽ തോൽവി ഉറപ്പ് തന്നെയാണ് അള്ളാഹുട്ടെ എപ്പോഴും ഒരു തോൽ എപ്പോഴും ഒരു തിന്മയെക്കാളും കൂടുതൽ നന്മ ചെയ്യാൻ നമ്മൾ എന്റെ സഹോദര ഉറങ്ങാ കിടക്കുന്നതിനും ഒരു കാൽക്കുലേഷൻ നടത്തി ഉറങ്ങാൻ ഉറങ്ങാ കിടക്കുന്നതിനും ഒരു വിചാരണ നടത്തി ഇന്ന് നന്മയാണോ തിന്മയാണോ എന്നൊരു കണക്കെടുപ്പ് നടത്തി തിന്മയാണെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പേ ആ തിന്മയെക്കാളും കൂടുതൽ നന്മ ചെയ്തിട്ട് മരിക്കാൻ കിടന്നുറങ്ങാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു ചെയ്യട്ടെ പരിശുദ്ധ റസൂലുള്ളാഹി പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഹസനത തംഹുഹാ ഒരു 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 ചെയ്താൽ ചെയ്താൽ നന്മ നന്മ ചെയ്യണം നമ്മൾക്ക് കഴിയണം അങ്ങനെ തെറ്റിന്റെ ഉടനെ ഒരു നന്മ ചെയ്താൽ നീ ചെയ്ത തെറ്റിനെ ഈ ഒരു നന്മ പോകുന്ന വഴിയിൽ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോ ശരീരത്തിന്റെ കണ്ണിന്റെ മനസ്സിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ ആ പെണ്ണിന്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിച്ചു പോയി അറിയാതെ പെട്ടെന്നാണ് തെറ്റ് ഞാൻ ചെയ്തു പോയല്ലോ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു അസ്തഫിറുള്ള നീ എനിക്ക് തരണേ എന്ന് പറഞ്ഞാൽ ആ ചെയ്ത തെറ്റിനെ അള്ളാഹു മായിച്ചു കളയുമെന്ന് മഹം പിന്നെ വീണ്ടും നടന്നു നടന്നു പോകുമ്പോ രണ്ടാമതൊരു പെണ്ണിനെ കണ്ടു മനഃപൂർവം നോക്കിയതല്ല പെണ്ണ് കാണാൻ വേണ്ടി പോയതല്ല പെണ്ണിന്റെ വായ നോക്കാൻ വേണ്ടി ഇറങ്ങിയതുമല്ല എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ് രണ്ടാമത് പോയപ്പോ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കാണാനിടയായി ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് നിയന്ത്രിക്കണമെന്ന് അനിയന്ത്രിതമായി നോക്കിപ്പോയി സൗന്ദര്യം ആസ്വദിച്ചു പോയി പെണ്ണ് പെണ്ണ് പെണ്ണു പോയി അല്പം കഴിഞ്ഞപ്പോ വീണ്ടും ചിന്തിച്ചു പഠിച്ചോനെ ഇത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നല്ല റബ്ബേ വന്നു തെറ്റായിരുന്നെല്ലോ എനിക്ക് റബ്ബേ എനിക്ക് മാപ്പ് നൽകി എന്ന് പറഞ്ഞാൽ നീ ചെയ്ത തെറ്റിനെ അള്ളാഹു പൊറത്തു തരുമെന്ന് മുഹമ്മദ് അപ്പൊ ഒന്നാമത്തെ മുമ്പേ നിന്റെ യൗവനത്തെ നീ സൂക്ഷിക്കണം മാക്സിമം നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് രണ്ടാമത്തെ കാര്യം നിന്റെ ആരോഗ്യത്തെ മാക്സിമം നീ ഉപയോഗപ്പെടുത്തണം നിന്റെ ആരോഗ്യത്തെ നീ മാക്സിമം ഉപയോഗപ്പെടുത്തണം നിനക്ക് രോഗം വരുന്നതിനു മുമ്പ് സഖമിക്ക നിനക്ക് രോഗം വരുന്നതിനു മുമ്പ് രോഗം വന്നാൽ പിന്നെ നന്മ ചെയ്യാൻ പറ്റൂല കിടന്ന കിടപ്പിലാണ് കൈക്കാലുകളിൽ ബാൻഡേജ് ആണ് ഒളു ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മുട്ട മടക്കാൻ പറ്റുന്നില്ല നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട് സുജൂതിൽ പോയാൽ നിവരാൻ പറ്റുന്നില്ല അള്ളാ പോയല്ല റബ്ബേ ഞാൻ എങ്ങനെയാണ് നന്മ ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ രോഗം വരുന്നതിന് മുമ്പുള്ള യൗവനമാണ് അള്ളാഹു നോക്കുന്നത് നീ ഒരു ഇരുപത്തഞ്ചു വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെ രോഗിയാണ് ഒരു കുഴപ്പമില്ല അള്ളാഹുവിനോട് പറയും പടച്ച റബ്ബേ ഇരുപത്തഞ്ചു വയസ്സ് മുതൽ രോഗിയാണല്ലോ ഞാൻ ഞാൻ എങ്ങനെയാണ് നന്മ ചെയ്യുന്നത് അള്ളാഹു ചോദിക്കുന്നത് നിന്നോട് ഇരുപത്തി വയസ്സ് വരെയുള്ള നിന്റെ നന്മയൊന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യട്ടെ ഞാനൊരു സെർവേ ഞാനൊരു കണക്കെടുപ്പ് നടത്തട്ടെ പതിനഞ്ച് വയസ്സ് മുതൽ ഇരുപത്തഞ്ചു വയസ്സ് വരെ നോക്കുമ്പോ നന്നായി നിസ്കരിച്ച് സുന്നത്തൊക്കെ ചെയ്ത് സൂഫി സൂഫിയായി ഒരാളാണ് ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ രോഗിയായിട്ട് കിടന്നു നന്മയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല മരിച്ചുപോയി നിന്റെ ഇരുപത്തി അഞ്ചു മുതൽ അറുപത് വയസ്സുവരെയുള്ള ഒരു മുപ്പത്തഞ്ചു വർഷക്കാലം അള്ളാഹു എങ്ങനെ പ്രതിഫലം തരും എന്നറിയോ നിന്റെ പതിനഞ്ചു മുതൽ ഇരുപത്തഞ്ചു വരെ ആ പത്ത് വർഷക്കാലം നീ ചെയ്ത എല്ലാ നന്മകളും ഇവിടേക്ക് അള്ളാഹു മാറ്റും ഇവിടേക്ക് ഡൈവേർട്ട് ചെയ്യും നീ ആകെ അധ്വാനിച്ച പത്ത് വർഷമാണ് പിന്നെ നീ രോഗിയായിട്ട് കടന്നു പക്ഷേ നിന്റെ കാലാ കാലം അധ്വാനിച്ചതുപോലെയുള്ള പ്രതിഫലം അള്ളാഹു തരും രോഗം വന്നതിന് ശേഷം ആലോചിച്ചിട്ട് കാര്യമില്ല വന്നാ പോയി വരുന്നതിന് മുമ്പ് സൂക്ഷിക്കണം രോഗം വരുന്നതിന് മുമ്പേ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് അങ്ങനെ ചെയ്യല്ലേ രോഗം വരുന്നതിന് മുമ്പ് രോഗം രോഗം നാളെ നല്ല നല്ലൊരു ഷിഫ നൽകട്ടെ അങ്ങനെ കൊറേ ആളുകൾ എപ്പ വരാൻ അറിയില്ല സഹോദരങ്ങളെ ഒരു സുപ്രഭാതത്തില് വേദന സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുമ്പോ ക്യാൻസർ ആണ് എല്ലാം പോയില്ലേ ലാഹു കാത്തിരക്ഷിക്കട്ടെ എല്ലാവരും അല്ലാഹു രോഗത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ നടക്കാൻ കഴിയാത്ത ആളുകൾ ഇരിക്കാൻ കഴിയാത്ത ആളുകൾ കടന്നു കടുപ്പിലായവർ എന്റെ പൊടുത്തിട്ടെ ഇത്രയോ ആളുകൾ രോഗി രോഗബാധിതരായൊരു കണ്ണൂരിലുള്ള ഒരു സുഹൃത്ത് ജാഫർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് സ്നേഹിക്കുന്ന ഒരാളാണ് ഭാര്യ ചെറുപ്പക്കാരെയാണ് ഇവിടെ ടോൺസർ ആണ് കുറെ വർഷമായി ഷിഫ നൽകട്ടെ നല്ലൊരു ചെറുപ്പക്കാരൻ എപ്പോഴും ചെയ്യാൻ പറയാറുണ്ട് വിളിക്കാറുണ്ട് അപ്പൊ ഈ യൗവനത്തിൽ തന്നെ രോഗം വരാ യൗവനത്തിൽ തന്നെ രോഗം പിടിപ്പെടാം രോഗിയായി കിടക്കുന്ന എത്രവാൾ ക്യാൻസർ ബാധിച്ച പതിനെട്ട് വയസ്സായ ആളുകളില്ലേ രണ്ടര വയസ്സുള്ള കുഞ്ഞിന് വരെ ക്യാൻസറാണ് പടന്ന കാസർഗോഡ് പടന്നിലൊരു വേദന പോയപ്പോൾ രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിന് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ടായിച്ചറമ്പ് നമ്മൾ എല്ലാരെയും കാത്തിരിട്ടെ രോഗം എപ്പോ വരിക എപ്പ വേണമെങ്കിലും വരിക പക്ഷേ വരുന്നതിന് മുമ്പേ നമ്മൾ അമല് ചെയ്യണം ആഹാരും അറുപത് വയസ്സുവരെ കാത്തിരിക്കണ്ട ഞാൻ അതുവരെ ആരോഗ്യത്തിൽ ഉണ്ടാകുമെന്ന് കാത്തിരിക്കരുണ്ട എപ്പോ വേണമെങ്കിലും രോഗം വന്നേക്കാം അതുകൊണ്ട് അഞ്ചു കാര്യങ്ങൾ എപ്പോഴാണ് വരുന്നത് എന്നറിയില്ല വാർദ്ധക്യം നമ്മൾക്കറിയ എപ്പോഴാണ് വരുന്നത് പക്ഷെ വന്നാൽ രക്ഷപ്പെടാൻ പറ്റൂല വന്നാ പിന്നെ നന്മ ചെയ്യാനൊന്നും പറ്റൂല വരുന്നതിന് മുമ്പേ ഒന്ന് ഉഷാറായിക്കോളൂ രോഗം എപ്പോഴാണ് വരുന്നത് എന്ന് നമ്മൾക്ക് നിർണയിക്കാൻ പറ്റൂല ഒരു സുപ്രഭാതത്തിലാണ് ക്യാൻസർ ആണ് എന്നറിയാൻ കഴിയുന്നത് ഒരു സുപ്രഭേതത്തിലാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത് അറ്റാക്ക് ഉണ്ടാകുന്നത് മൂന്നറ്റാക്ക് ഒക്കെ കഴിഞ്ഞു എന്ന് പലരും പറയാറുണ്ട് നല്ല 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 ചെറുപ്പക്കാർ അങ്ങനെ വന്ന് രോഗം പിടിപ്പെട്ട് നന്മ ചെയ്യാൻ കഴിയാതെ മരിച്ചു പോയാൽ അള്ളാഹു നോക്കുന്നത് നിന്റെ യൗവനത്തിലേക്കാണ് നീ യൗവനത്തിൽ എന്ത് ചെയ്തു എന്നാണ് അള്ളാഹു നോക്കുന്നത് ലാഹുവേ നീ ഞങ്ങളെ കാക്കണേറബ ഈ മഹത്തായ സദസ്സിന്റെ പറക്കത്തുകൊണ്ട് രോഗം വരാതെ നീ ഞങ്ങളെ കാക്കണേ അല്ലോ മൂന്നാമത്തെ കാര്യം പരിശുദ്ധ റസൂലി പറയാണ് ദാരിദ്ര്യം വരുന്നതിനു മുമ്പേ നിന്റെ ഐശ്വര്യത്തെ നീ ഉപയോഗപ്പെടുത്തണേ നീ ഇപ്പൊ മുതലാളിയാണ് നമ്മൾ എല്ലാവരും ഇപ്പൊ മുതലാളിമാരാണ് അത്ര വലിയ ദാരിദ്ര്യം അനുഭവിച്ച ആളുകൾ ആരും ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ദാരിദ്ര്യം അതിന്റെ പടുക്കുഴിയിലെത്തിയാൽ അങ്ങേയറ്റത്തെത്തിയാൽ അത് കുഫുറിലേക്ക് വരെ മതം മാറാൻ വരെ കാരണക്കാരാവുമെന്ന് മുഹമ്മദ് വിചാരിക്കേണ്ട ദാരിദ്ര്യം ചില്ലറയാണെന്ന് കരുതണ്ട ദാരിദ്ര്യം പട്ടിന് ചില്ലറയാണെന്ന് കരുതണ്ട അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ദുനിയാവിന് വേണ്ടി ദ്വയ ചെയ്യണം ആഹ്രത്തിന് വേണ്ടി മാത്രമാക്കി ഒതുക്കണ്ട മാത്രമായി ഒതുക്കണ്ടിന്യ ഹസന ദുനിയാവിലും വിജയം തരണേ അള്ളാ ചില ആളുകൾ അവൻ ആഹ്റത്തെ കുറിച്ച് ചിന്തിച്ചില്ല ദുനിയാവിന്റെ സുഖങ്ങളാണ് അവന് ചോദിച്ചത് അള്ളാഹു ഒരു പക്ഷേ ദുനിയാവിൽ അവൻ സുഖം നൽകിയേക്കാ ആഹ്റത്തിൽ അവനെ പടച്ചവൻ തിരിഞ്ഞു നോക്കുകയെ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആനെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മാത്രം ചോദിക്കണ്ട ദുനിയാവും ുംഹ്രവും രണ്ടും ചോദിച്ചോളൂ എന്താ പൈസ കിട്ടിയാലെന്താ കുഴപ്പം പൈസ ഉണ്ടാവട്ടെ പൈസ ഉണ്ടായാലല്ലേ മദ്രസ് കിട്ടാൻ പറ്റൂ പൈസ ഉണ്ടായാലേ പള്ളി കിട്ടാൻ പറ്റൂ പൈസ ഉണ്ടായാലല്ലേ സഹായിക്കാൻ പറ്റൂ രണ്ടുണ്ടായിക്കോട്ടെ സ്വാലിഹായ മനുഷ്യന്റെ കയ്യിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത് അനുഗ്രഹമാണ് എന്ന് മുഹമ്മദ് നല്ല നല്ല മനുഷ്യന്മാർ ഒരു ലക്ഷം ചോദിക്കുമ്പോ പത്ത് ലക്ഷം കൊടുക്കുന്നവർ ആയിരം ചോദിക്കുമ്പോ പതിനായിരം കൊടുക്കുന്നവർ പിന്നെ ചില ആളുകൾ പത്ത് ലക്ഷം കൊടുക്കാം കൊടുക്കാമെന്നേറ്റിട്ട് ഒരു ലക്ഷം കൊടുക്കുന്നവരുണ്ട് അതല്ലേ ഒരു ദുർഹമാണെങ്കിൽ വരെ ഒരു രൂപയാണെങ്കിൽ വരെ ഹക്കു ഹക്കാണ് ഒരു ദുർഹം ഒരു രൂപയാണ് ആയിക്കോട്ടെ ഒരു ഒരു രൂപയാണ് ആയിക്കോട്ടെ അനുഭവിക്കുമെന്ന് ഉറപ്പാണ് ഉറപ്പാണ് ഹറാമായ ഒരു രൂപ കൊണ്ട് നരകം അനുഭവിക്കുമെന്ന് ഉറപ്പ് തന്നെയാണ് ഹൈബറിൽ ആർക്കും വേണ്ടാത്തൊരു തട്ടെടുത്തതിന്റെ പേരില് നബി തങ്ങളുടെ ഖാദിമാണ് യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് നിബിതങ്ങളുടെ ഒട്ടകപ്പുറത്ത് നിന്ന് ഒട്ടകത്തിന്റെ കട്ടിലും സാമഗ്രികളൊക്കെ താഴെ വെക്കുമ്പോ ഒരു ശത്രു അമ്പെയ്തു മോണ്ടിസ്പോട്ട് മരിച്ചു അപ്പൊ സ്വഭാവു ജന്ന എന്തോ ഒരു ഭാഗ്യവാനാണയാൾ എന്തോ ഒരു ഭാഗ്യവാനാണയാൾ സ്വർഗത്തിൽ ഉറപ്പ് തന്നെ യുദ്ധം കഴിഞ്ഞിട്ടാണ് വരുന്നത് അള്ളാഹുവിന്റെ ഹബീബിൻ എടുക്കുമ്പോഴാണ് ഷഹീദായി മരിക്കാൻ ഭാഗ്യം കിട്ടിയത് സ്വർഗം തന്നെ ദേഷ്യപ്പെട്ടു ആരാ പറഞ്ഞത് സമ്മതം കൂടാതെ അയാളെടുത്തൊരു തട്ടം കാരണം നരകത്തിൻ്റെ അയാൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് അപ്പോഴാണ് ഒരു സഹാബി വന്നത് ലാഹുവിൻ്റെ ഹബീബേ എൻ്റെ ചെരുപ്പിൻ്റെ വാർ ഞാനൊരു യുദ്ധം കഴിഞ്ഞ് ആർക്കും വേണ്ടാത്തൊരു ചെരുപ്പിൽ നിന്ന് പറിച്ചെടുത്ത് എൻ്റെ ചെരുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ആർക്കും വേണ്ടാത്തതാണ് നബിയേ ഈ വാറിൻ്റെ വിധി വിധിയെന്ത് നബി തങ്ങൾ പറഞ്ഞു എൻ്റെ ചെരുപ്പിൻ്റെ വാർ ഷിറുന്നി ഫിന്നാർ സമ്മതമില്ലാതെ എടുത്ത ആ ഒരു ചെറുപ്പിന്റെ വാർ കാരണം നാളെ നരകത്തിന്റെ അതാപ് സഹിക്കേണ്ടി വരുമെന്ന് മുഹമ്മദ് റസൂലുല്ലോ അപ്പൊ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ ഹക്ക് ഹക്കല്ലാതെ ഹറാമായ ഒരു അംശം നമ്മുടെ സമ്പാദ്യത്തിലേക്കോ നമ്മുടെ വരുമാനത്തിലേക്കോ വന്നാൽ അതിൻ്റെ പേരിൽ നരകത്തിന്റെ തീയ്യ് ആളിക്കത്തേണ്ടി വരും നരകത്തിന്റെ അതാപ് സഹിക്കേണ്ടി വരും അള്ളാഹു കാക്കട്ടെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ ആ മീൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആളെ ഉടമസ്ഥരെ അറിയുമെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കണം എത്തിച്ചു കൊടുക്കണം ഹെക്ക് അറിയും എന്നാലും ആൾക്കാണ് കൊടുക്കേണ്ടത് കൊടുത്താലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾ പള്ളിക്ക് കോടി സ്വതൊക്കെ ചെയ്തിട്ടും നോ ചാൻസ് രക്ഷപ്പെടുത്തട്ടെ നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പേ നിന്റെ ഐശ്വര്യത്തെ നീ ഉപയോഗിക്കണം ദാരിദ്ര്യം വന്നാൽ പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല നമ്മുടെ ദാരിദ്ര്യം എന്നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ഒന്നും ജീവിക്കാൻ കഴിയാതെ ആ ഒരു ദാരിദ്ര്യത്തിന്റെ പടുകുഴി പിന്നെ നിനക്ക് നന്മ ചെയ്യാനൊന്നും സമയം കിട്ടൂല വീട് വീടാന്തരം കയറി തണ്ടി ഇറങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ നിസ്കാരം കഥ ആയതൊന്നും നീ ചിന്തിക്കൂല എന്ത് നിസ്കാരം മനുഷ്യന്റെ പട്ടിണി അകറ്റാതെന്താ നിസ്കാരം നീ എങ്ങനെ ചിന്തിക്ക മതമല്ല 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 പ്രശ്നം എരിയുന്ന പൊരിയുന്ന വേറാണ് പ്രശ്നം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതമാണ് പ്രശ്നം എരിയുന്ന പൊരിയുന്ന വേറല്ല മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മതം തന്നെയാണ് പ്രശ്നം വിരിയുന്ന പെരിയുന്ന വേറെല്ല അതുകൊണ്ട് തന്നെയാണ് പഴയ കാല ഉമ്മമാർ പറഞ്ഞത് ഇന്നിറൽ എത്ര കാലം വേണമെങ്കിലും പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഭർത്താക്കന്മാരെ ഞങ്ങൾ ചീറ്റിപ്പോറ്റാൻ വേണ്ടി ഞങ്ങളെ മക്കൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി ഹറാമായ ഒരു തുക പോലും കൊണ്ടുവരല്ല ഹറാമായ ഒരു രൂപ പോലും കൊണ്ടുവരല്ല ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വളർത്താൻ വേണ്ടി ഞങ്ങൾ എത്ര വേണമെങ്കിലും പട്ടിണി കിടന്നോളാർ തീ സഹിക്കാൻ നരകത്തിന്റെ ചൂട് സഹിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് ഹറാമ് തീറ്റിക്കല്ല പട്ടിണിയല്ല പ്രശ്നം വേറെല്ല പ്രശ്നം മതമാണ് പ്രശ്നമെന്നാണ് പഴയകാല ഉമ്മമാരൊക്കെ ഭർത്താക്കന്മാരോട് ജോലിക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്നത് എന്ന നേരെ കോലം മാറി ഹറാമായാലും കുഴപ്പമില്ല കട്ടാലും കുഴപ്പമില്ല പൈസ ഉണ്ടായാൽ മതി വീട് വലുതായാൽ മതി വണ്ടി വലുതായാൽ മതി എവിടെ നിന്നാണ് സമ്പാദിക്കുന്നത് ഭാര്യമാര് ചോദിക്കാറില്ല എവിടെ നിന്നാണ് വരുമാനം ഉപ്പമാര് ചോദിക്കാറില്ല എവിടെ നിന്നാണ് നീ ഉണ്ടാക്കിയത് എന്ന് ഉപ്പ മക്കളോടോ മക്കൾ ഉപ്പയോടോ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ ചോദിക്കാറില്ല വേണ്ട മമ്മിനങ്ങളെ ഒരു രൂപയാണെങ്കിലും അതിന്റെ കണക്ക് ഭാര്യയോടും ചോദിക്കണം ഭാര്യ ഭർത്താവിനോടും ചോദിക്കണം അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ മൂന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഹബിബ് പറഞ്ഞത് ഫഖരിക ദാരിദ്ര്യം വന്നാൽ നീ എത്ര എത്ര ഒരു എല്ലാം വീടും ഫ്ലാറ്റും ഷോപ്പും ലോഡ്ജും എല്ലാം വിറ്റിട്ട് ആരും കാണാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് എനിക്കറിയാം എനിക്കറിയാം വലിയ വലിയ ഒരു സുപ്രഭാതത്തിലാണ് ഒന്നുമില്ലാതെ പ്രയാസപ്പെടേണ്ടി വരുന്നത് അല്ലാഹു രക്ഷ നൽകട്ടെ പ്രയാസങ്ങളൊക്കെ എല്ലാഹു തീർത്തു കൊടുക്കട്ടെ ആരെങ്കിലും ഒരാളൊന്ന് വഞ്ചിച്ചാൽ പോരെ ഒരു ബ്ലാങ്ക് ചെക്ക് മതി ഒരാളുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ അല്ലേ ഒരു ബ്ലാങ്ക് ചെക്ക് മതി അങ്ങനെ ബ്ലാങ്ക് ചെക്കിൽപ്പെട്ട എത്രയോ ആളുകൾ അറിയാം വലിയ വലിയ മുതലാളിമാരാണ് പക്ഷെ അതിൻ്റെ പേരിൽ ബിസിനസ് സാമ്രാജ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ ആളുണ്ട് അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നിന്നുള്ള രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് നല്ല മുതലാളിയായി ഐശ്വര്യമല്ലാഹു നൽകിയപ്പോൾ സമ്പാദ്യങ്ങളെല്ലാഹു നൽകിയപ്പോൾ അള്ളാഹുവിന് ശുക്ര എന്ന രീതിയിൽ നന്നായി നിസ്കരിച്ച് നന്നായി നന്മ ചെയ്ത് ഈ കിട്ടുന്ന സമ്പാദ്യങ്ങളിൽ നിന്ന് നല്ല ദീനിയായ മേഖലകളിലേക്ക് പാവങ്ങളെ സഹായിക്കാൻ പള്ളിയെ സഹായിക്കാൻ മദ്രസയെ സഹായിക്കാൻ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ വെള്ളമില്ലാത്തവന് വെള്ളം നൽകാൻ യൂണിഫോം യൂണിഫോമില്ലാത്തവൻ അത് നൽകാൻ വസ്ത്രമില്ലാത്തവൻ അത് നൽകാൻ ഇങ്ങനെയെല്ലാം സഹായിച്ചാൽ നിന്റെ സമ്പാദ്യങ്ങളിൽ അല്ലാഹു നാളെ ബർക്കത്ത് ചെയ്യുമെന്ന് മാത്രമല്ല സമ്പാദ്യങ്ങൾ അള്ളാഹു ഏറ്റിയേറ്റിത്തുരുമെന്ന് പരിശുദ്ധ കുറാനിൽ അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് ചെയ്യട്ടെ പിന്നെയോ നിനക്ക് വരാൻ വരാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട് എന്ത് പള്ളി കമ്മിറ്റിയായി പള്ളിയുടെ സെക്രട്ടറി ആയി പിന്നെ പള്ളിയുടെ കാര്യം നോക്കാനുണ്ട് എസ് കെ എസ് എഫിന്റെ സെക്രട്ടറിയാണ് എസ് കെ എസ് എഫിന്റെ പരിപാടി തന്നെ നോക്കാനുണ്ട് പന്തലുണ്ടോ ഉസ്താദ് വന്നോ ഉസ്താദ് വരുവോ അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയോ ഇതൊക്കെ ചിന്തിച്ചിട്ട് ഉച്ചക്കത്തൂറ് പോയി വിളിക്കാൻ കേൾക്കണം നിങ്ങൾ മഹാനായ സുൽത്താൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വലിയനെ മനസ്സിലാക്കിയിട്ടില്ല ചെറുപ്പക്കാരാ നിങ്ങൾ ടിപ്പു സുൽത്താൻ ആരാണെന്ന് ആർ എസ് എസ് വർഗീയ ശക്തികളുടെ ചരിത്രത്തെ പരസ്യമായി വ്യഭിചരിച്ചു ഇല്ലാത്ത നുണപ്രചരണങ്ങളും കുപ്രചരണങ്ങളും ചരിത്രങ്ങളിലൂടെ തിരികെ കയറ്റി തീവ്രവാദിയാക്കി വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം ആരാണ് ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ടിപ്പു സുൽത്താനെ പോലെ സ്വാതന്ത്ര്യം ചെയ്ത ഒരു സമരസേനാനിയും ഇന്ത്യ രാജ്യത്തില്ല ചില ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടി ടിപ്പു സുൽത്താനെതിരെ മനപൂർവം ബോധപൂർവം കരിവാര്യത്തേക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഹൈദർ അലി ഖാനും ഹൈദർ അലി ഖാനിന്റെ ഭാര്യക്കും ഫക്കുർന്നിസൈക്കും മക്കളില്ലാതെ പ്രയാസപ്പെടുമ്പോഴാണ് ടിപ്പു മസ്താൻ എന്ന് പറയുന്ന ദർഗയിലേക്ക് നിരന്തരമായി പോയി സിയാറദ് ചെയ്യുന്നത് ഒരുപാട് കരാമത്തുകൾ കാണിച്ച മഹാനായ വലിയായിരുന്നു ടിപ്പു മുസ് ടിപ്പു മുസ്താൻ ആ ദർഗയിൽ പോയി ദുആ ചെയ്ത് അള്ളാഹവർക്ക് ഒരു മക്കൾ ഒരു മകനെ നൽകുകയാണ് ആ മകന് ടിപ്പു മസ്താൻ എന്ന് പറയുന്ന വലിയന്റെ ആ ഒരു പേരിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ടിപ്പു സുൽത്താൻ എന്ന പേര് നൽകി 12 വയസ്സ് വരെ ഇസ്ലാമികമായ സൂഫി വിദ്യാഭ്യാസം നൽകി ടിപ്പു മസ്താനെ പോലെ വലിയൊരു വലിയാക്കി മാറ്റാനാണ് ഉമ്മയും ഉപ്പയും ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ മുതുമില്ലാതെ പാല് നൽകിയിട്ടല്ല ഉമ്മ ഉമ്മ മുലപ്പാല് വൃത്തിയാക്കാതെ സ്ഥനങ്ങൾ മാരടങ്ങൾ വൃത്തിയാക്കാതെ മഹാനായ ടിപ്പു സുൽത്താൻ പാല് കൊടുത്തിട്ടില്ല മഹാനായ സുഫിയനാണ് നമ്മൾ ടിപ്പു എന്ന് കേൾക്കുമ്പോ ഒരു രാജാവായി കാണുകയാണ് ചരിത്രം പഠിക്കാത്തത് കൊണ്ടാണ് ആ ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് ഒരു പള്ളി നിർമ്മിച്ചപ്പോ അവിടെയുള്ള മഹാനമാക്കളെയും ഉമറാക്കളെയും വിളിച്ചു എല്ലാവരും വേണം പള്ളി ഉദ്ഘാടനം ചെയ്യാൻ എല്ലാവരും വേണം എല്ലാവരും എത്തി ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ല എല്ലാവരും അവിടെ എത്തി അപ്പോഴാണ് ടിപ്പു സുൽത്താൻ ആ കൂട്ടത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് ചോദിക്കുന്നത് ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രായപൂർത്തി എത്തിയതു മുതൽ ഇന്നേ വരെ ഒരു ജമാതെ കവ ആവാത്ത ആൾ ആയിരിക്കണം ആരാണ് അങ്ങനെയുള്ളത് ഉനമാക്കളുണ്ട് പല ആളുകൾ മിരിക്കുന്ന സദസ് ാണ് മഹാനായ ടിപ്പു സുൽത്താൻ ചോദിക്കുന്നത് പ്രായപൂർത്തി എത്തിയത് മുതൽ എന്റെ ചെറുപ്പക്കാരോട് പറയാനുള്ളത് യൗവനത്തിന്റെ ചുറുചുറുപ്പിൽ ഒരുപാട് ദുനിയാവിന്റെ സുഖങ്ങൾ മതിമറന്നുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകുമ്പോ എത്ര നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടാലും നമ്മൾക്കൊരു വിഷമം വരാറില്ലല്ലോ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ രാഷ്ട്രീയ നേതാക്കൾ ഏത് പാർട്ടിയുമാവട്ടെ ഏത് സംഘടനയുമാവട്ടെ അതിന്റെ തലപ്പത്തുള്ള ആളുകൾ സംഘടന പ്രവർത്തനം കാരണം നിസ്കരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് ഒഴിവ് കഴിവ് പറയുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും തന്റെ ിൽ നിരന്തരമായ യുദ്ധങ്ങൾ കൊണ്ടും സമരങ്ങൾ കൊണ്ടും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ധീരമായി അവസാനം നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുമ്പോ തന്റെ സ്വന്തം സുഹൃത്തു തന്നെ വഞ്ചിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ തന്റെ കോട്ടയിലേക്ക് നുഴഞ്ഞു കയറി വെടിവെച്ച് വാള് കൊണ്ട് വെട്ടിക്കൊല്ലുമ്പോ അവസാനം അദ്ദേഹം അവസാനത്തെ ചക്രശ്വാസം വലിച്ചു എന്ന് ഉറപ്പിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ സമീപത്തെ കടുക്കാൻ പോലും ധൈര്യമില്ലാതെ മാറി നിന്നുകൊണ്ട് മഹാനായ ടിപ്പു സുൽത്താൻ വെട്ടേറ്റ് നിര കിടക്കുന്ന സമയത്തെ മരിച്ചോ എന്ന് നോക്കാൻ വന്ന ആ ഒരു പട്ടാളക്കാരന്റെ ശരീരത്തിലേക്ക് കിടന്ന കിടപ്പിൽ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ കൊണ്ട് രണ്ട് കഷ്ണമാക്കി വെട്ടുമാറ്റി എന്നിട്ട് അവസാനത്തെ ചക്രശ്വാസം ആദ്യ ഹിന്ദുസ്ഥാൻ ഹമാരാതാണ് ഇന്ന് ഇന്ത്യ ഞങ്ങളുടേതാണ് ബ്രിട്ടീഷുകാർ ടിപ്പ് മരിച്ചപ്പോഴാ പറഞ്ഞത് ടിപ്പുവിന്റെ മരണത്തോടെയാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഇന്ന് ഇന്ത്യ ഞങ്ങളുടേതാണ് അത് അവർക്ക് ബ്രിട്ടീഷുകാർക്ക് ധൈര്യമില്ലായിരുന്നു ഇവിടെ ടിപ്പു സുൽത്താൻ മരിച്ചപ്പോഴാ അവർക്ക് ഇവിടെ ഇന്ത്യ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ചത് ആ ടിപ്പു സുൽത്താൻ പള്ളി ഉദ്ഘാടന സമയത്ത് ചോദിച്ചു നിങ്ങൾക്ക് ആരാണ് പ്രായ പൂർത്തിയെത്തിയത് മുതൽ ഇന്നേവരെ ഒരു നിസ്കാരം പോലും കഥ ആവാത്തവരല്ല ജമാ നിസ്കരിച്ച ആളുകൾ ആരാല്ലണ്ട് ആരുല്ല ടിപ്പു സുൽത്താൻ പറഞ്ഞു എന്നാൽ ഞാനുണ്ട് എന്റെ ഒരു നിസ്കാരവും ഇന്നേവരെ ജമാഅത്ത് പോലും നഷ്ടപ്പെട്ടിട്ടില്ല ആരാണിവർ വലിയ വലിയ രാജാക്കന്മാരാണ് നമുക്ക് പള്ളി സെക്രട്ടറി ആയപ്പോൾ നിസ്കാരം കലാ ആണ് കെ എസ് എസ് സെക്രട്ടറി ആയപ്പോൾ നിസ്കാരം കലാൻ മുസ്ലിം ലീഗിന്റെ എം എസ് എഫിന്റെ നേതാവായപ്പോൾ നിസ്കാരം കലാൻ അവ തലയിൽ തട്ടം വേണ്ട തട്ടം വേണ്ട വേണ്ട എന്തൊക്കെയാണ് പഠിക്കൂ ഇവിടെ ഇന്ത്യയിൽ ഭരിച്ച മഹാനായ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന വലിയ സമീപത്തേക്ക് ഒരാൾ കടന്നു വന്നിട്ട് മൈസൂറിൽ എനിക്കൊരു എക്സാം ഉണ്ട് ദയാ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഓറില്ലേ ടിപ്പു സുൽത്താൻ സുൽത്താനില്ലേ അവിടുത്തെ കബറിൽ പോയി സിയാർത് ചെയ്തോളൂ അവിടെ ചോദിച്ചാൽ മതി ഇവിടെ ചോദിക്കണ്ട എന്ന് പറഞ്ഞ് ണെന്ന് ലോകത്തോട് പഠിപ്പിച്ച മഹാനായ ഷംസുൽ ഉലമ ആ ഷംസുൽ ഉലമയുടെ മക്കളാണ് നമ്മൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത്ര വലിയ തിരക്കുണ്ടായ എത്രയോ യുദ്ധങ്ങൾ ദിവസേന ബ്രിട്ടീഷുകാരോടെ ഇന്ത്യ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുന്ന കട്ടു തിന്നുന്ന എല്ലാ ജമ്മികളോടും യുദ്ധം ചെയ്ത് ഇന്ത്യ രാജ്യത്തിനു വേണ്ടി പോരാടുന്നതിനിടയിലും ഒരു നിസ്കാരം പോലും ജമായത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോ എവിടെയൊക്കെ അവരുടെ സ്ഥാനം എവിടെ നമ്മൾ എവിടെ പഠിക്കണം ചരിത്രങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് നിനക്കൊരു ജോലി തിരക്കൊക്കെ വരാനുണ്ട് നിനക്കൊരു ജോലി തിരക്കൊക്കെ വരാനുണ്ട് ഇപ്പൊ നീ ഫ്രീ ആണ് ഇനിയൊരു തിരക്ക് വരാനുണ്ട് അങ്ങനെ ഒരു തിരക്ക് നിനക്ക് വന്നാൽ പിന്നെ അമല് ചെയ്യാനൊന്നും സമയം കിട്ടൂല അല്ലേ എന്തെങ്കിലും സംഘടന പ്രവർത്തനങ്ങളിലോ പള്ളിയുടെ ഉത്തരവാദിത്തങ്ങള് നാടിൻ്റെ ഉത്തരവാദിത്തങ്ങള് രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നാൽ പിന്നെ വിചാരിച്ചതുപോലെ നിസ്കരിക്കാനും നോമ്പെടുക്കാനും സക്കാ പിന്നെ ഖുർആൻ ഓതാനൊന്നും സമയം കിട്ടി എന്ന് വരില്ല അതുകൊണ്ട് എന്ത് വേണം എന്ത് വേണം അങ്ങനെ ഒരു തിരക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ നീ ഫ്രീ ആണ് ഈ ഫ്രീ ഉള്ള സമയത്ത് നന്മകൾ ഒരുപാട് ചെയ്യണമെന്ന് മുഹമ്മദ് അഞ്ചാമത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു നീ പ്രതീക്ഷിക്കാതെ നിന്നിലേക്കൊരു അതിഥി വരാനുണ്ട് നീ പ്രതീക്ഷിക്കാതെ നിന്നിലേക്കൊരു അതിഥി വരാനുണ്ട് അതിവിടെ ആരും പ്രതീക്ഷിച്ചിട്ടല്ല വരുന്നത് നീ എവിടെ ആയാലും എപ്പോഴായാലും മറിയാതെ നിന്നിലേക്ക് കടന്ന് വരുന്ന ആ അതിഥി ഹയാത്തക്ക ക നിന്റെ മരണം വരുന്നതിനു മുമ്പേ എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല കഴിഞ്ഞ് കഴിഞ്ഞ മക്കയിൽ നിന്ന് തൻ്റെ ജോലിസ്ഥലത്തേക്കൊരു ഇരുപത്തിയേഴ് വയസ്സുകാരനായ കാസർകോട്ടുകാരനായ ചെറുപ്പക്കാരൻ കാറിലൂടെ സഞ്ചരിച്ചു വരുമ്പോഴാണ് കാറിന്റെ നിയന്ത്രണം വിട്ട് കാർ മറിഞ്ഞോ പിന്നെയും മറിഞ്ഞോ എന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ മരിച്ചു മറ്റു ചെറുപ്പക്കാരൻ ഒരു പരിക്ക് പോലില്ല ഒരു ചെറുപ്പക്കാരൻ മരിച്ചു മറ്റു ചെറുപ്പക്കാരന് ചെറിയ നിസ്സാരമായ പരിക്ക് ഈ അടുത്ത് ഒരു മാസം പോലായിട്ടില്ല കാസർഗോഡ് ബംബ്രാണ സ്വദേശിയാൻ അല്ലാഹു മകഫഫുരത്ത് നൽകട്ടെ അള്ളാഹുരത്ത് നൽകട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നിന്നാഹു രക്ഷപ്പെടുത്തട്ടെ ചോദിക്കുന്നത് അത് കുഴപ്പമില്ല ഉം കഴിഞ്ഞു മടങ്ങി വരുന്ന സമയമാണ് നല്ല സമയമാണ് ഹറാമിൽ മരിച്ചാൽ എന്താണ് നമ്മുടെ അവസ്ഥ തന്റെ കാമുകിയെയും കൂട്ടി കണ്ണൂർ ജില്ലയിൽ നിന്ന് വയനാട് ചുരത്തിലൂടെ ഇറങ്ങുമ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഈ ഈയടുത്ത ലോറിയിൽ തട്ടി മരിച്ചു വീഴുന്നത് ഒരു എം ലോറിയിൽ ഒരു പാണ്ഡ്യ ലോറിക്ക് തട്ടി മരിച്ചു വീഴുന്നത് ഒരു ചെറുപ്പക്കാരൻ പിന്നിലുള്ളത് ഒരു അമുസ്ലിം ചെറുപ്പക്കാരെ കാമുകി കാമുകിയെയും കൂട്ടി കണ്ണൂരിൽ നിന്ന് വയനാടിലേക്ക് പോയി എന്നിട്ട് ചുരം കയറി ഇറങ്ങുന്നതിനിടയിൽ മരിക്കുമ്പോ അല്ലാ അള്ളാഹുവേ പുറത്തു കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ നീ മാപ്പു നൽകണേ അല്ലാ ലാഹുവേ ഇങ്ങനെയുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ എവിടെയാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല സിനിമാ തിയേറ്ററിലായിരിക്ക സിനിമ കാണുമ്പോഴായിരിക്കുക കള്ളു കുടിച്ചിട്ടായിരിക്കുക വ്യഭിചരിച്ചു കൊണ്ടിരിക്ക ആയിരിക്കുക വ്യഭിചരിച്ചു കൊണ്ടിരിക്കുക ഒരാൾ മരിച്ച സംഭവം എനിക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ ഈ തൊട്ടടുത്ത ജില്ലയിൽ വ്യഭിചരിച്ചു കൊണ്ടിരിക്ക രണ്ട് മൂന്ന് പെണ്ണുങ്ങളെ ഫ്ലാറ്റിലേക്ക് വിളിച്ചുകൊണ്ടു വന്ന് പെണ്ണുങ്ങളുമായി ശൃംഖരിക്കുമ്പോഴാണ് ഒരാൾ മരിച്ചു പോകുന്നത് വലിയ മുതലാളിയാണ് അള്ളാഹു അങ്ങനെ ഒരു മരണം നമ്മളിലേക്ക് കടന്നു വരുന്നതിനു മുമ്പേ ഈഷ് അള്ളാ നമ്മൾക്കെല്ലാം നന്മ ചെയ്യാൻ കഴിയണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അഞ്ചു കാര്യമാണ് പറഞ്ഞത് ഒന്ന് നിനക്ക് വാർദ്ധക്യം വരുന്നതിനു മുമ്പേ നിന്റെ യുവത്വം നീ സൂക്ഷിക്കണം ഇപ്പോൾ നീ യുവാവാണ് പതിനഞ്ച് വയസ്സ് മുതൽ വയസ്സ് വരെ നീ യുവാവാണ് വാർദ്ധക്യം അതേപോലെ വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ മധ്യവയസ്കരാണ് അറുപത് കഴിഞ്ഞാലാണ് വാർദ്ധക്യമെന്ന് എന്ന് പറയുന്നത് അപ്പൊ അറുപത് വരെ നിനക്ക് സമയമുണ്ട് നീ നന്നായി നന്മ ചെയ്യണം വാർദ്ധക്യം വന്നാൽ പിന്നെ നന്മ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരൂല രണ്ടാമത് പറഞ്ഞത് കപില നിനക്ക് രോഗമില്ല ഇപ്പൊ എല്ലാവർക്കും നല്ല ഷുഗർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ആരോഗ്യമുണ്ട് ഇനി ഷുഗർ വന്നിട്ട് കാല് തരിച്ചിട്ട് കാല് നിലത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ കഴിയാത്തൊരവസ്ഥ വരാനുണ്ട് ചെരുപ്പിട്ടിട്ട് ബെഡിലേക്ക് കയറി ചെരുപ്പടക്കം ബെഡിലിരുന്നാലും ഞാൻ ചെരുപ്പിട്ട് എന്നറിയാത്തൊരു കാലം വരാനുണ്ട് കാല് തരിച്ചിട്ട് ചെരുപ്പിട്ടാലും ഇല്ലേലും അറിയൂല ഇഞ്ചക്ഷൻ വെച്ചാലും ഇല്ലേലും അറിയൂല വേദന വന്നാലും ഇല്ലേലും അറിയില്ല ഷുഗർ ബാധിച്ചിട്ടാണ് കുത്തുപ ഉസ്താദിന്റെ കണ്ണിന്റെ കാച്ചു ശക്തി പോയത് ലേസർ അടിച്ചു പല ചികിത്സകളും നോക്കി കണ്ണിൽ നിന്ന് രക്തം വാർന്നുവച്ചു എന്നല്ലാതെ ശിഫ ലഭിച്ചില്ല അള്ളാഹു ശിഫ നൽകട്ടെ എന്റെ മനസ്സിൽ എത്രയോ ആളുകളുടെ മുഖങ്ങൾ ഓടി വരുന്നു പടച്ചറപ്പ് എല്ലാവർക്കും ശിഫ നൽകണേ അല്ല എല്ലാവർക്കും ശിഫ നൽകണേ നൽകണേയല്ലോ രണ്ടാമത് പറഞ്ഞത് രോഗം വരുന്നതിനു മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണേ മൂന്നാമത് പറഞ്ഞത് ദാരിദ്ര്യം വരുന്നതിനു മുമ്പ് നിന്റെ ഐശ്വര്യത്തെ നീ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണേ ദാരിദ്ര്യം വന്നാൽ പിന്നെ നിനക്ക് നിനക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം തേടി കൊടുക്കാൻ ഓടിച്ചാടി നടക്കുന്നതിനിടയിൽ നന്മ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരൂല അതുകൊണ്ട് ഇപ്പോൾ തന്നെ മാക്സിമം നന്മ ചെയ്യാൻ ശ്രമിക്കണേ നാലാമതായി വലിയ തിരക്ക് വരാനുണ്ട് വലിയ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തങ്ങൾ വരാനുണ്ട് അങ്ങനെ ഉത്തരവാദിത്വം നിന്നിലേക്ക് കടന്നു വന്നാൽ പിന്നെ നിനക്ക് കുറാനോ താൻ സമയം കിട്ടൂല സമയം കിട്ടൂല കിട്ടൂല കിട്ടൂലിനു മുമ്പ് നാലേ ശേഷം നാലേ അനുസ്കരിക്കാൻ സമയം കിട്ടൂല ജോലിയുടെ ഇടയിൽ അഞ്ചു മിനിറ്റ് ആണ് ഗ്യാപ്പ് തരുന്നത് ആ ഗ്യാപ്പിൽ പോയി ദുഹൃ നിസ്കരിച്ച് വരണം അപ്പോഴെവിടെയാ മുമ്പ് നാല് ശേഷം നാലേ അങ്ങനെയൊക്കെ ഒരു സമയം വരുന്നതിനു മുമ്പ് നന്മ ചെയ്യണേ നിനക്ക് മരണം വരുന്നതിനു മുമ്പേ നിന്റെ ജീവിതത്തെ നിന്റെ ആരോഗ്യത്തെ നിന്റെ ആയുസ്സിനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണേ

الا الذين امنوا وعملوا الصالحات وتباسوا بالحق وتباسوا بالصبر